ആരാധിക്കുവാൻ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. ഞാനൊരു സൂചനമായി ഒരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം തിരുവചന ശുശ്രൂഷയിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടും. സെപ്റ്റംബർ മാസം അതിപ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ ഈ 2017 സെപ്റ്റംബർ മാസം ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് എന്ന് നമ്മുടെ ബൈബിൾ സ്റ്റഡികളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. പഴയ നിയമത്തിലുള്ള 7 പെരുന്നാളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ 4 പെരുന്നാളുകൾ നേരത്തെ കഴിഞ്ഞു. ആദ്യത്തെ ഒരു സീസണിൽ അത് 4 നടക്കും, ഒടുവിലത്തെ സീസണിൽ, രണ്ടാം സീസണിൽ പിന്നത്തെ ഇത് 3 നടക്കും. ഇതായിരുന്നു പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. അതിനകത്ത് 4 പെരുന്നാളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെട്ടത് നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തേത് പെസഹ പെരുന്നാളായിരുന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ സാധിച്ചു. വേറൊന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു, പുളിപ്പില്ലാത്തവരായ ക്രിസ്തുവിൻ്റെ ശരീരം 3 മണ്ണിലടക്കം ചെയ്തതോടെ അത് നിവർത്തിക്കപ്പെട്ടു എന്ന് ഓർമ്മിപ്പിച്ചു. ഒടുവിൽ പെന്തക്കോസ്തിൻ്റെ പെരുന്നാൾ വരെ, 4 പെരുന്നാൾ പെന്തക്കോസ്തിൻ്റെ പെരുന്നാൾ വരെ നടന്ന ചരിത്രം നാം ചിത്രീകരിച്ചു. അത് പരിശുദ്ധാത്മാവ് നിർവഹിച്ചു. ഇനിയും നടക്കേണ്ടത് മഹാകാഹളധ്വനിയുടെ പെരുന്നാളും കൂടാരപ്പെരുന്നാളും 2 പ്രധാനമായും നടക്കേണ്ടത്. ഇനിയും നടക്കേണ്ട ഒരു പെരുന്നാൾ സഭ ഒരു ദിവസം കൊണ്ട്, ഇസ്രയേൽ സഭ ഒരു ദിവസം കൊണ്ട് മാനസാന്തരപ്പെടുക എന്നതാണ്. അത് ദൈവവും ഇസ്രയേലും തമ്മിൽ തീർക്കേണ്ടതാണ്. ജാതികളിൽ നിന്ന് വന്നവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനിയും നടക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് മഹാകാഹളധ്വനിയുടെ പെരുന്നാളും വേറൊന്ന് കൂടാരപ്പെരുന്നാളും. ഇവ ഈ സെപ്റ്റംബർ മാസത്തിലാണ് യഹൂദൻ അക്ഷരീയമായി ആചരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവ സഭയും എന്തൊക്കെയോ ചില വലുത് പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു. നമ്മളത് പറഞ്ഞു നിർത്തിയത് അല്ലൊരു ബൈബിൾ സ്റ്റഡിയായി നമ്മൾ ആ ഭാഗമെടുത്തത്. സെപ്റ്റംബർ 22 പ്രത്യേകതകളുണ്ട് എന്നന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് സെപ്റ്റംബർ മാസം 23 ഏറ്റവും പ്രത്യേകതയുള്ളതായ ഒരു ദിവസമാണ്. സെപ്റ്റംബർ മാസം 23 ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ ഞാൻ പ്രധാനമായ ഒരു അടയാളം കാണുന്നു. ആകാശത്തിൽ വലിയ ഒരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനും 12 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. അവൾ 12 നക്ഷത്രങ്ങളെ അണിഞ്ഞിരുന്നു, അവളുടെ കാൽക്കീഴെ ചന്ദ്രനുണ്ടായിരുന്നു എന്നിത്യാദി ഒരു വിശദീകരണം കാണുവാൻ കഴിയും. വേദപുസ്തക പ്രകാരം ആകാശ ലക്ഷണങ്ങൾ കണ്ട് നാം ഭ്രമിക്കരുത്. പക്ഷേ ആകാശത്തിൽ ദൈവം ചില സൈനികളാക്കിയിരിക്കുന്നത് സമയങ്ങളെയും കാലങ്ങളെയും അറിയേണ്ടതിന്. ഉൽപ്പത്തി പുസ്തകം 1 വലിയ വെളിച്ചത്തെയും കൊച്ചു വെളിച്ചത്തെയും ചെറിയ വെളിച്ചത്തെയും ഉണ്ടാക്കി ആകാശവിധാനത്തിൽ തൂക്കിയിട്ട ശേഷം ഇവ കാലം, സമയം, ആണ്ട്, മാസം, തീയതി മുതലായത് നിങ്ങളെ അറിയിക്കേണ്ടതിനാണ്, കാലങ്ങളെ അറിയേണ്ടതിനാണ് എന്നൊരാശയം കൊടുത്തിരിക്കുന്നത് കാണാം. പെരുന്നാളുകളുടെ കാലങ്ങൾ എന്നതിനൊരു അർത്ഥമുണ്ട് എന്ന് ബ്ലഡ് മൂൺസ് എന്ന വിഷയം എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പെരുന്നാളുകളുടെ കാലം തിരിച്ചറിയേണ്ടതിന് വേണ്ടി ദൈവം അതിനെ വെച്ചിരിക്കുന്നു. അപ്രകാരമുള്ള ചില ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് വേദപുസ്തകവും ആകാശത്തിലെ ഗ്രഹനിലകളും, ആ പദം സത്യത്തിൽ ഞാൻ ഉപയോഗിക്കാത്തൊരു പദമാണ്, ഉപയോഗിക്കാനുള്ള പരിജ്ഞാനം എനിക്കില്ല, അത് ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എനിക്കത് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പദങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് നിവൃത്തിയില്ല, ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരുമിച്ച് ചിന്തിച്ചാൽ ആകാശത്തെ ചില ലക്ഷണങ്ങൾ ഈ 23 പ്രത്യക്ഷപ്പെടേണം. നമ്മുടെ നഗ്നകണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുകയില്ലെങ്കിലും വാനശാസ്ത്രജ്ഞന്മാർക്ക് കണക്കുകൂട്ടിയും അതിനപ്പുറത്ത് ടെലിസ്കോപ്പുകൾ ഉള്ളവർക്ക് അത് ഉപയോഗിച്ചും കാണുവാൻ കഴിയുന്ന ചില സംഭവങ്ങളുണ്ട്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഒരു സ്ത്രീ രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ചില നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗോളങ്ങളും ഉണ്ട് എന്ന് ഒരു കണക്കുകൂട്ടലുണ്ട്. ഇപ്രകാരമുള്ള കണക്കുകൂട്ടലിൻ പ്രകാരം വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം പൂർത്തീകരിക്കപ്പെടേണ്ടത് നമ്മുടെ അക്ഷരിക കണ്ണുകൾ കൊണ്ട് കാണത്തില്ല, പക്ഷെങ്കിൽ വാനഗോളങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കപ്പെടുന്ന ദിവസം 23 എന്ന് മറക്കണ്ട. എല്ലാ വർഷവും ഉണ്ടാകുന്നതല്ലിത്, 1000 ഒരിക്കലുണ്ടാകുന്നതല്ലിത്, അതിനേക്കാൾ കഴിഞ്ഞ വലിയൊരു കാലഘട്ടം കൊണ്ട് മാത്രം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ ഇന്നേക്ക് ഏറെക്കുറെ 2000 മുന്നമേ കണ്ട ആ സംഭവം, ആ വർഷങ്ങൾക്ക് ശേഷം ഈ സെപ്റ്റംബർ മാസം 23 ആകാശത്തിൽ പൂർത്തീകരിക്കേണ്ടത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് പറയുന്നത് യഹൂദ സഭയെ കുറിക്കുന്നതാണ്. ആത്മീയ അർത്ഥത്തിൽ, ആത്മീയ അർത്ഥം വിശദീകരിക്കുന്നത് എനിക്കിഷ്ടമാണ്, അത് വിശദീകരിക്കുവാൻ കൃപയാൽ തിരുവചനം വായിക്കുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അത് യഹൂദ സ്ത്രീയെ കുറിക്കുന്ന ഒന്നാണ്. ഇല്ലത് ദൈവസഭയെ കുറിക്കുന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. രണ്ടും ആയിക്കോട്ടെ, രണ്ടും ഒരുപോലെ പീഡാനുഭവത്തിലൂടെ കഷ്ടാനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയാണ് പീഡ അനുഭവിക്കേണ്ടതെങ്കിൽ ദൈവസഭ ഇന്ന് പീഡയിലൂടെ കടന്നു പോവുകയാണ്.
ആഗോളവ്യാപകമായി ദൈവസഭ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പെർസിക്യൂഷൻ റിലീഫുകാരുടെ ഒരു സ്പെഷ്യൽ നോട്ട് അവരയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ഇന്ന് ഇന്ത്യയിൽ അനേക സഭകൾക്ക്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ അനേക സഭകൾക്ക് വാണിങ് കൊടുത്തിരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ്. ആരാധിക്കുവാൻ പാടില്ല, ആരാധിക്കുന്നെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തമായുള്ള ആരാധനകൾ ഇന്ന് പകൽ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കണം എന്നവരാവശ്യപ്പെട്ടു. നാം ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന കാലമാണ് ഇതിനെ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് വേദപുസ്തകം വിളിക്കുന്നു, ദാനിയേൽ പ്രവചനം വിളിക്കുന്നു. യാക്കോബിൻ്റെ കഷ്ടകാലം, ആത്മീയ ഇസ്രായേലിനും ഭൗതിക ഇസ്രായേലിനും ഒരുപോലെ ഒരു കഷ്ടകാലമുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണിത്. ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് തൻ ഗർഭിണിയായി വേദനപ്പെട്ട് നോവ് കെട്ടി നിലവിളിക്കുവാൻ തുടങ്ങി. ഒരു നിലവിളിയുടെ മുമ്പിലാണ് യഹൂദനും, ഒരു നിലവിളിയുടെ മുമ്പിലാണ് ഇന്ന് ക്രിസ്തു സഭയും എന്ന് മറക്കരുത്. ആ നിലവിളിയുടെ ഭാഗമാണ് പ്രതികൂലത്തെക്കുറിച്ച് നമ്മൾ ഇവിടെയും ചിന്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ തൊട്ടു പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഒരു കുഞ്ഞ് ജനിക്കണം. ആ ജനിക്കുവാനുള്ള കുഞ്ഞ് ദൈവത്തിൻ്റെ തിരുസഭയാണെന്നും അതിൻ്റെ ഉൽപ്രാവണത്തെയാണിത് കുറിക്കുന്നതെന്നും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു. യഹൂദനായി ആ സ്ത്രീയെ ചിത്രീകരിച്ചാലും ദൈവസഭയായി ആ സ്ത്രീയെ ചിത്രീകരിച്ചാലും ജനിക്കുവാനുള്ളത് ഒരു വിശുദ്ധ പ്രജയാണ്, അത് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ പുനരുത്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അല്ല, അങ്ങനെ പഠിപ്പിക്കുവാൻ ബൈബിളിൽ ധാരാളം തെളിവുകളുണ്ട്. സഭയുടെ ഉൽപ്രാവണം എന്നാണെന്ന് പറയുവാൻ യാതൊരു നിവൃത്തിയുമില്ല. കാര്യം യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിവസത്തെക്കുറിച്ച് കണക്ക് കൂട്ടുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഏറെക്കുറെ അതിൻ്റെ കാലഘട്ടമായി എന്ന് നമുക്കറിയാവുന്നതിനാൽ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളും ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് നന്നായിരിക്കും. കർത്താവിൻ്റെ വരവിന് വേണ്ടി എല്ലാ ദിവസവും നമ്മളെ തന്നെ ഒരുക്കുവാൻ നമുക്ക് കഴിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ സമയത്ത് ഒരു മഹാസർപ്പം പ്രത്യക്ഷപ്പെടുകയും ആ മഹാസർപ്പം ഈ ശിശുവിനെ വിഴുങ്ങേണ്ടതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ ആ മഹാസർപ്പത്തിന് തുണ നിന്നുകൊണ്ട് ഭൂമി അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും മഹാസർപ്പത്തിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് ഒഴിഞ്ഞു പോകുകയും ആ കുഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയെ വിഴുങ്ങിക്കളവാൻ ഭൂമിയിൽ ശ്രമിച്ചതായ മഹാസർപ്പമെന്ന ആ പഴയ പാമ്പിനെ ഓർമ്മയില്ലാത്തവരില്ല. എൻ്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതം എടുത്താൽ നമ്മെ വിഴുങ്ങിക്കളയുവാൻ വേണ്ടി മഹാസർപ്പം ശ്രമിച്ചിരുന്നു. പക്ഷേ ദ ഗ്രേറ്റ് റെഡ് ഡ്രാഗൺ എന്ന പേരിൽ ഒരു ഗ്രഹം, അതിനെ പ്ലാനറ്റ് എക്സ് എന്നും വിളിക്കാറുണ്ട്, സെപ്റ്റംബർ 23 ഈ കൺസലേഷനുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആകാശത്ത് പ്രത്യക്ഷമാകും എന്ന് മറക്കരുത്. ഞാനതൊന്നുകൂടെ പറയാം. റെഡ് ഡ്രാഗൺ എന്ന് വിളിക്കുന്നതായ ഒരു മഹാഗോളം, ഒരു വലിയ ഗോളം, ഈ കൺസലേഷനുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, ഒരു 12 നക്ഷത്രങ്ങൾ, ഇവ ഒരുമിച്ച് ഒരേ നേർരേഖയിൽ വരുന്ന സമയത്തെയാണ് ഈ വർണ്ണിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഈ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നതായ ആ ഗ്രഹവും ആകാശത്ത് ഒരുമിച്ച് കൂടും. ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കാറ്റും വലിയ ജലപ്രളയവും മറ്റും ഇവയുടെ ഏകീകരണ സമയത്തുണ്ടാകുന്ന ഏകോപിച്ചുള്ളതായ ആകർഷണ ശക്തിക്ക് വിധേയമായി ഭൂമിയിൽ നടക്കുന്നതായ പ്രതികരണങ്ങളാണ് എന്ന് ശാസ്ത്രലോകം തലവണക്കി സമ്മതിക്കുന്നുണ്ട്. ആ കാര്യം മറക്കരുത്. ബാംഗ്ലൂർ പട്ടണത്തിലും വെതർ വാണിംഗ് വലുതായിരുന്നു. സഭ പ്രാർത്ഥിച്ചു, നമ്മുടെ നടുവിൽ നിന്ന് അത് മാറിപ്പോയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ച അത് കാര്യമായിട്ട് എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അതിനെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ പ്രളയങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടായിരിക്കും. ഗ്രഹങ്ങൾ ചേർന്നുള്ളതായ ആകർഷണം ഏറ്റവും വലുതാകുകയും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുള്ള ആകർഷണം വലുതാകുകയും അതോടുകൂടെ കലാമിറ്റികൾ സംഭവിക്കുകയും ചെയ്യും. ഭൂമിക്ക് എന്ത് ഭവിക്കും എന്നാർക്കും അറിയാൻ വയ്യാത്ത നിരാശയോടുകൂടെ പരിഭ്രമം ജനത്തെ ബാധിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ മടങ്ങുന്നവരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമുക്ക് ഏറ്റവും അധികം കഴിയണം. ഇത് ഞാൻ ഓർപ്പിക്കട്ടെ. തുടർന്ന് ഇന്ന് രാവിലത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 4:27 വാക്യം വായിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4:27 വാക്യം. ഔവണ്ണം ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളും ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. 2 ഞായറാഴ്ചകൾക്ക് മുന്നമേ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്ഭാഗം നമ്മൾ ചിന്തിച്ചിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു, സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവുന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ സ്നാപകൻ കണ്ടു. അവിടെ കൂടിയിരുന്ന ജനത്തിൻ്റെ നടുവിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണിതെന്ന് സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ സാക്ഷ്യം പറയുവാൻ ഏറ്റവും പ്രധാന സംഭവം ഇതാണ്: ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് നീ കാണുമോ, അവൻ ദൈവപുത്രനാണ് എന്ന് യോഹന്നാൻ നേരത്തെ അരുളപ്പാടുണ്ടായിരുന്നു.
യോഹന്നാന്റെ അടുക്കൽ നിന്ന് യേശു നേരെ 40 രാപകലികൾ ഉപവസിക്കേണ്ടതിനായി പോയി. അവിടെ വെച്ച് കാട്ടുശക്തികളോട് അല്ലെങ്കിൽ കാഠിന്യമേറിയ പൈശാചിക ശക്തികളോട് യേശു പോരിടുകയും ഒടുവിൽ ലൂസിഫർ പ്രത്യക്ഷനായി 3 പരീക്ഷകളിലേക്ക് യേശുവിനെ നടത്തുകയും 3-ാമത്തെ പരീക്ഷയുടെ ഒടുവിൽ ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, സാത്താനെ എൻ്റെ പുറകിലേക്ക് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിൻപിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്ത സംഭവം നമ്മൾ ഒന്നിലധികം ആവർത്തി ചിന്തിച്ചു കഴിഞ്ഞു. ആ യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങി വരികയും താൻ വളർന്നതായ നസറയത്തിൽ വന്ന് പതിവ് പോലെ പള്ളിയിൽ വായിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത സംഭവം നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ചിന്തിച്ചിരുന്നു. വായിക്കുവാനായി എഴുന്നേറ്റ് നിന്ന യേശു തൻ്റെ മുമ്പിൽ നിയമപ്രകാരം തുറന്നു വച്ചിരിക്കുന്നതായ 2 ഭാഗങ്ങൾ, ന്യായപ്രമാണ ഭാഗങ്ങൾ മാറ്റിയ ശേഷം അവയുടെ മുകളിലൂടെ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം തുറക്കുകയും യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുകയും ചെയ്ത ചരിത്രവും നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. തുടർന്ന് യേശു ആ ജനത്തോട് സംസാരിച്ചു. യേശു തിരഞ്ഞെടുത്തതായ തിരുവചന ഭാഗം 61-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞതോടെ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകേണ്ടതിന്, കാരാഗ്രഹത്തിലുള്ളവരെ അഴിച്ചുവിടേണ്ടതിന് അവൻ എനിക്ക് കൃപ തന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന അഭിഷേകത്തെ കുറിക്കുന്ന ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞതോടെ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ കേന്ദ്രീകരിക്കപ്പെട്ടു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് എന്ന് പറയുന്നത് അവിടെയുള്ള ആത്മീയരെ മാത്രം കുറിക്കുന്ന പ്രസ്താവനയാണ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. ആത്മീയരുടെ മുഴുവനും കണ്ണ് യേശുവിൻ്റെ മേൽ പതിഞ്ഞിരുന്നു. ഇവനിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ, അഭിഷിക്ത വാക്കുകൾ നിമിത്തം അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇവൻ തച്ചൻ്റെ മകനല്ലയോ, യോസഫിൻ്റെ മകനല്ലയോ, മറിയയുടെ മകനല്ലയോ എന്നിത്യാദി ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ നിന്നുയർന്നു. അതിപ്രധാനമായ ഈ വാക്കുകൾ നാം എങ്ങനെ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് യേശു 2 സംഭവകഥകൾ പറഞ്ഞുകൊണ്ട് പണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ആ സംഭവിച്ച ഇടങ്ങളിൽ 2 വ്യക്തികളിലേക്കല്ലാതെ ദൂത് പ്രയോജനകരമായി വന്നില്ല, എല്ലാവരും തന്നെ ഏലിയാവിൻ്റെ ദൂത് കേട്ടിരുന്നെങ്കിലും, ഏലിയാവ് ഏലിയാവെന്ന വാർത്ത കേട്ടിരുന്നെങ്കിലും, സാറാഫത്തിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ഇവിടെ വന്നത് നിങ്ങളുടെ എല്ലാം കാതുകളിൽ യേശു 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 എന്ന പദം കേൾക്കുമെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പ്രയോജനമായി വരികയില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രയോജനപ്പെടുത്തുക എന്ന ആശയം യേശു പറഞ്ഞു. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. 2-ാമത്തെ ചരിത്രം വിശദീകരിച്ചില്ല. 2-ാമത്തെ ചരിത്രമാണ് ഇന്ന് നമ്മൾ തൊട്ടത്. യേശു തുടരുകയാണ്. അതുപോലെ തന്നെ ഏലീശ പ്രവാചകന്റെ കാലത്തും രാജാക്കന്മാരുടെ 2 പുസ്തകം 5 അധ്യായത്തിലുള്ള ഒരു ചരിത്രമാണ് ഇവിടെ യേശു എടുത്തു പറയുന്നത്. അതുകൊണ്ടും തന്നെ ഏലീശ പ്രവാചകന്റെ കാലത്തും ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ എല്ലാം കാതുകളിൽ വരെ ഏലീശ ഏലീശ, ഇരട്ടി അഭിഷേകം വഹിക്കുന്നയാൾ, ഏലിയാവിൻ്റെ ഇരട്ടി പങ്കുള്ളവൻ എന്നിത്യാദിയുള്ള വ്യത്യസ്ത വർത്തമാനങ്ങൾ വാർത്തകൾ എത്തിയെങ്കിലും അവരുടെ ആരുടെയും ജീവിതത്തിൽ അത് പ്രയോജനപ്പെട്ടില്ല. അവരുടെ കാതുകളിൽ കൊണ്ട് മാത്രം ദൂതം നിന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ആ ചരിത്രമാണ് യേശു ഇവിടെ ഉദ്ധരിക്കുന്നത്. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും നയമാനല്ലാതെ, സിറിയക്കാരനായ നയമാനല്ലാതെ മറ്റാർക്കും ആ കുഷ്ഠരോഗത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടായില്ല. നിങ്ങൾക്കും ദൂത് കാതുകളിൽ കേട്ടാൽ പോരാ എന്ന ആശയം യേശു പറഞ്ഞു. നമുക്ക് ആ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5 അധ്യായം 1-17 വരെയുള്ള വാക്യങ്ങളാണ്, വായിക്കുന്നില്ല. 1-17 വരെയുള്ള നീണ്ട തിരുവചന ഭാഗങ്ങളാണ് ആ നയമാന്റെ കുഷ്ഠരോഗം മാറുന്ന ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. ആ ചരിത്രം ഞാൻ വേഗത്തിലൊന്ന് ഓടിച്ചു തൊടട്ടെ. അരാം രാജാവിന്, അരാമ്യനായ രാജാവിന്, ഇസ്രായേൽ രാജാവല്ല, തനിക്ക് തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വേറൊരു ശക്തിയാണ് അരാം. അരാമിലുള്ള രാജാവ് തൻ്റെ പ്രധാന പടനായകനായിരുന്ന നയമാൻ എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ പ്രശംസയോടെ ചിന്തിക്കുകയും വളരെ ഉന്നത സ്ഥാനങ്ങൾ നയമാന് കൊടുത്ത് നയമാനെ മാനിക്കുകയും ചെയ്തു. കാര്യം നയമാൻ്റെ കൈകൊണ്ട് ചില വലിയ വിടുതലുകൾ ദൈവം കൊടുക്കുകയും ചില യുദ്ധങ്ങളിൽ താൻ അതീവമായ ജാഗ്രതയോടുകൂടെ യുദ്ധത്തിൽ ജയം കൈവരിക്കുകയും ചെയ്തു. ഈ കാരണങ്ങളാൽ തന്നെ ഏറ്റവും അധികം മാനിച്ചിരുന്നു. പക്ഷേ നയമാൻ്റെ അന്തരംഗത്തിലോട്ട് ഇറങ്ങിയാൽ, ഉൾഭാഗത്തേക്ക് കടന്നാൽ നയമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അവൻ പരാക്രമശാലിയായിരുന്നു, യുദ്ധവീരനായിരുന്നു. യഹോവയുടെ കൈ അവൻ അനുകൂലമായി ചലിച്ചിരുന്നു. അവനോട് കൂടെ ദൈവത്തിൻ്റെ കൈ നിന്നിരുന്നു. അവൻ ആരാധനയുടെ മഹത്വം ഇസ്രയേലിൻ്റെ ദൈവത്തെ അല്ല ആരാധിച്ചത്, അരാം രാജാവിൻ്റെ ദൈവത്തെയാണ് ആരാധിച്ചത്. പക്ഷേ ഇസ്രയേലിൻ്റെ ദൈവം അവന് തുണ നിന്നു. അവൻ്റെ അറിവുകേട് കണക്കാക്കാതെ അവന് തുണ നിന്നുകൊണ്ട് അവനെക്കൊണ്ട് അത്ഭുതകരമായ വിജയം രാജ്യത്തിനെ കൊണ്ടുവരികയും അവൻ മാനിക്കപ്പെടുകയും ചെയ്ത ചരിത്രമാണ് തിരുവചനത്തിൽ കാണുന്നത്. അവൻ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അത് അവൻ്റെ മാത്രമായ ബലഹീനതയാണ്.
ആ കാലത്ത് ഒരിക്കൽ ഇസ്രായേൽ രാജ്യവുമായി അരാം രാജാവിനൊരു യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അടിമയായി പിടിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. അനേകരെ അടിമകളായി പിടിച്ചു കാണാം. കൂട്ടത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഇവളെ അടിമയായി പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിൽ പെടുന്നു. അവൾ നയമാൻ്റെ വീട്ടിൽ കുശിനി വേല ചെയ്യേണ്ടതിന്, നയമാൻ്റെ വീട്ടിൽ നയമാൻ്റെ ഭാര്യയെ സഹായിക്കേണ്ടതിന് വേണ്ടി വേലക്കാരിയായി ആയിരുന്നതായ കാലഘട്ടം. ഒരു പക്ഷേ അവൾ നയമാൻ്റെ ബെഡ് വിരിക്കുന്ന സമയത്താകാം ചലവും ചോരയും അവൻ്റെ ബെഡിൽ കണ്ടതും അവൻ്റെ ഭാര്യ നയമാൻ്റെ കുഷ്ഠരോഗത്തെക്കുറിച്ച് ഒരു പക്ഷേ അവളോട് പറഞ്ഞതും. ഇല്ലെങ്കിൽ നയമാൻ്റെ ശരീരം അവൾ കണ്ടു കാണാം, അവൾ നയമാൻ്റെ കുഷ്ഠരോഗത്തെക്കുറിച്ച് അറിഞ്ഞു. ഈ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് നയമാൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ യജമാനനാകുന്ന നയമാൻ ഒരു പക്ഷേ എൻ്റെ രാജ്യമാകുന്ന ഇസ്രയേൽ വരെയൊന്ന് പോകുമെങ്കിൽ അവിടെ കുഷ്ഠരോഗം പൊറുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനൊരു പ്രവാചകനുണ്ട്, ഏലിഷ എന്നാണ് പ്രവാചകൻ്റെ പേര്, ആ പ്രവാചകൻ്റെ അടുത്തൊന്ന് ചെന്നിരുന്നെങ്കിൽ എൻ്റെ യജമാനൻ്റെ കുഷ്ഠം സൗഖ്യമാകുമായിരുന്നല്ലോ എന്ന് ഒരാശയം പറഞ്ഞു. നയമാൻ്റെ ഭാര്യ ഈ ആശയം നയമാനെ കൈമാറി, നയമാൻ അതങ്ങ് വിശ്വസിച്ചു. ദൈവദിനം കേട്ടാൽ വിശ്വസിക്കുന്ന ഒരു പ്രകൃതി ചിലർക്കുണ്ട്, അത് ദൈവദത്തമായൊരു കൃപയാണ്. ശക്തിയേറിയൊരു വിശ്വാസം, അതിര് കവിഞ്ഞ ഒരു വിശ്വാസം, അങ്ങനെ ശക്തിയേറിയ അതിര് കവിഞ്ഞ ഒരു വിശ്വാസം അവൾക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുകയും താൻ തൻ്റെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. എനിക്ക് യെരുശലേമിൽ വരെയൊന്ന് പോകണം. ഒരു കണക്കിൽ നമ്മുടെ ശത്രുക്കളാണ് അവരെങ്കിലും നമ്മളവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിനാൽ നമ്മോട് ഭയവും ബഹുമാനവും ഇസ്രായേലിനുണ്ട്. നാം പറഞ്ഞാൽ അവരെ അംഗീകരിക്കും. അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനൊരു പ്രവാചകനുണ്ട്, എനിക്കൊരു രോഗസൗഖ്യം അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തെ അവധി വേണമെന്നായിരിക്കാം ആ ആശയത്തിൻ്റെ രത്ന ചുരുക്കം. ഞാൻ ഇസ്രായേലിൽ വരെയൊന്ന് പോകുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്, അത് രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണ് എന്നൊരർത്ഥവും ഇല്ലാതില്ല. രണ്ടായാലും അരാം രാജാവ് പറഞ്ഞു, ഞാൻ നിനക്കൊരു റെക്കമെൻഡേഷൻ എഴുത്തും കൂടെ തരാം. എൻ്റെ റെക്കമെൻഡേഷനുമായി ഇന്ന് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ല്. അരാം രാജാവ് ഒരുവനെ ഇസ്രായേലിലേക്ക് അയക്കുന്നെങ്കിൽ ഇസ്രായേൽ രാജാവിനാണ് എഴുത്തെഴുതേണ്ടത്, പ്രവാചകന് വേണ്ടിയല്ല. അവരതിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം എടുത്തു. ആ വളരെ പൊളിറ്റിക്കലി ഹൈ ലെവൽ പൊളിറ്റിക്കൽ ലൈനിൽ ഒരു ലെറ്റർ തൻ്റെ രാജാവിന് വേണ്ടി എഴുതി, ഈ എഴുത്തും കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യനായ നയമാനെ നീ സൗഖ്യമാക്കി അയക്കണം എന്നിത്യാദിയാണ്, കുഷ്ഠം പൊറുപ്പിച്ചു വിടണം എന്നിത്യാദിയാണ് ആ എഴുത്തിനകത്ത് എഴുതിയിരുന്നത്. നയമാൻ വന്ന് ഈ എഴുത്ത് ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ രാജാവ് ഈ എഴുത്ത് വായിക്കുകയും തൻ്റെ വസ്ത്രം കീറിയെന്നാണ് അഞ്ചാം അധ്യായം പറയുന്നത്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ രത്ന ചുരുക്കത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. ആവശ്യമുള്ള വിശദീകരണങ്ങൾ ചേർത്താണ് ഞാൻ പോകുന്നത്. ഇസ്രായേൽ രാജാവ് തൻ്റെ വസ്ത്രം കീറി, എന്നിട്ട് പറഞ്ഞു, ഇത് അടുത്ത യുദ്ധത്തിന് വേണ്ടി അരാം രാജാവ് വഴിയൊരുക്കുകയല്ലേ? ഞാൻ ദൈവമാണോ? ഒരുവൻ്റെ കുഷ്ഠം പൊറുപ്പിക്കുവാൻ എനിക്ക് കഴിയുമോ? എന്നിത്യാദി നിരാശയുടെ പദങ്ങൾ പറഞ്ഞ് താൻ തന്നെ വ്യാകുലപ്പെടുവാൻ തുടങ്ങി. ഈ സംഭവം എങ്ങനെയോ ഏത് രീതിയിലോ തണ്ട് പ്രവാചകൻ അറിഞ്ഞു. എലീശ പ്രവാചകൻ ഇതറിഞ്ഞു. എലീശ പ്രവാചകൻ ഒരു ആജ്ഞ പറഞ്ഞയച്ചു, ആ മനുഷ്യൻ എൻ്റെ അടുക്കൽ വരുവാൻ പറയുക, ഞാൻ അവനെ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കും. അങ്ങനെ എലീശ പ്രവാചകൻ്റെ അടുക്കലെത്തി. പ്രവാചകൻ പ്രവാചകൻ എലീശ എലീശ എന്ന പദം ഇസ്രായേലിൽ മറ്റു കുഷ്ഠരോഗികളുടെ കാതുകളിൽ എത്തിയതുപോലെ തന്നെയാണ് നയമാൻ്റെ കാതിലും എത്തിയത്. എന്നാൽ മറ്റാരും ചെയ്യാത്ത ചിലത് ചെയ്യുവാൻ നയമാൻ തയ്യാറായി. ഇന്ന് ദൂത് നമ്മുടെ അടുക്കൽ എത്തുമെങ്കിലും മറ്റു പലരും ചെയ്യാത്തത് ചെയ്യുവാൻ നാം തയ്യാറാകുമെങ്കിൽ ആ ദൂതിൻ്റെ നന്മ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. ഈ നയമാൻ തീരുമാനിച്ചു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറയുക. അത് ചെന്ന് പറഞ്ഞു, എൻ്റെ രാജ്യത്തേക്കാൾ താണതാണ് ഇസ്രായേൽ രാജ്യമെന്ന ചിന്ത അരാം രാജാവിനുണ്ട്, അതുകൊണ്ടല്ലേ കഴിഞ്ഞ യുദ്ധത്തിൽ ജയിച്ചത്. എൻ്റെ ദൈവങ്ങളെക്കാൾ ഇസ്രായേലിൻ്റെ ദൈവം താണവനാണെന്നൊരു ചിന്ത അരാം രാജാവിനുണ്ട്, അതുകൊണ്ടല്ലേ ഇസ്രായേലിനെ ജയിക്കുവാൻ എനിക്ക് സാധിച്ചത്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയമാൻ ചെന്ന് അതിന് വിപരീതമായി രാജാവിനോട് പറയുന്നത്, അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്ന് ചെയ്യുവാൻ ശക്തനാണ്, കുഷ്ഠരോഗം സൗഖ്യമാക്കുവാൻ കഴിയും. കുഷ്ഠം സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അരാം രാജാവ് പെട്ടെന്ന് ഒരു എഴുത്തെഴുതുവാൻ തീരുമാനിച്ചു. എഴുത്തുമായി വന്നു രാജസന്നിധിയിൽ, എഴുത്ത് പരാജയപ്പെട്ടു. നയമാൻ വളരെ പ്രതീക്ഷയോടുകൂടെ വന്നു സൗഖ്യമാകുമെന്ന്. പക്ഷേ രാജാവിൻ്റെ വസ്ത്രം കീറുന്നതും വിശദീകരണങ്ങളും തൻ്റെ പ്രാക്കും അലയും എല്ലാം കൂടെ കേട്ടതോടുകൂടെ നയമാന് മനസ്സിലായി, ഇതെല്ലാം കേട്ടിരുന്ന വെറും വ്യാജ പ്രസ്താവനകളാണ്, അങ്ങനെയൊന്നും കാണത്തില്ല. ഈ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് വേറൊരു ഭാഗത്തു നിന്ന് ഒരു സന്ദേശം വരുന്നത്, അവനെ എൻ്റെ അടുക്കൽ വരുവാൻ അയക്കുക. അത് ഏലീശ പ്രവാചകൻ്റെ വാക്കായിരുന്നു. നയമാൻ ആർഭാടങ്ങളോടുകൂടെ ഒത്തിരി പൊന്നും ഒത്തിരി വെള്ളിയും വിശേഷ വസ്ത്രങ്ങളും രഥങ്ങളും രഥചക്രങ്ങളും മറ്റും മറ്റും മറ്റുമായി തേണ്ട കുതിരകളും തൻ്റെ കുതിര പടതെളിക്കുന്നവരും എല്ലാം കൂടെ ചേർന്ന് ആർഭാടത്തോടുകൂടി രാജകീയമായ സന്ദർശനം പ്രവാചകൻ്റെ വീട്ടിലേക്ക് വരികയാണ്.
അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ദയവായി ആ വാക്യം ഒന്ന് വായിക്കാമോ? അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടി എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്ന് നിന്നു. വന്ന് എലീശയുടെ വീട്ടുവാതിൽക്കൽ വന്ന് നിന്നു. ഒന്ന് തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രയേലിലെ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കുഷ്ഠരോഗിയായ മനുഷ്യനോട് അടുത്തിടപെടരുത് എന്നത് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ പാലിക്കുന്ന ഏലിയാവിന് ഇവനെ വീടിനകത്തേക്ക് കയറ്റാനൊക്കത്തില്ല. വന്നിരിക്കുന്നത് വളരെ പ്രാബല്യത്തോടും വളരെ ബലത്തോടും രഥങ്ങളോടും കുതിരകളോടും കൂടെയാണ്. നേരത്തെ വായിച്ചു വരുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ വെള്ളിയും പൊന്നും വിശേഷ വസ്ത്രങ്ങളും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ആയി പ്രവാചകനെ ഗൗരവമായി മാനിക്കേണ്ടതിനും സ്തോത്ര കാഴ്ച കൊടുക്കേണ്ടതിനും ഒക്കെയായി വന്നിരിക്കുകയാണ്. പക്ഷേ കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുവാൻ താൻ ആഗ്രഹിച്ചില്ല. ആകയാൽ ഇതിലൊന്നും കൈക്കൊള്ളുവാൻ തീരുമാനിച്ചില്ലെന്ന് മാത്രമല്ല, തന്നോട് പറഞ്ഞ് പെരയ്ക്കകത്തോട്ട് കയറണ്ട, വെളിയിലങ്ങ് നിന്നാ മതി. രാജഭടൻ വന്ന് വെളിയിൽ നിന്നു, പെരയ്ക്കകത്തേക്ക് കയറിയില്ല. പെരയ്ക്കകത്തേക്ക് കയറിയില്ലെങ്കിലും വെളിയിൽ അവൻ നിപ്പുണ്ട് എന്ന് മറക്കരുത്. ചില വല്ലാത്ത സാഹചര്യങ്ങളിൽ നിർത്തേണ്ട അകലത്തിലെങ്കിലും ചിലതിനെ നിർത്തിയേ മതിയാകൂ എന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചേ മതിയാകുകയുള്ളൂ. ചിലരുടെ ചോദ്യങ്ങൾക്ക് അതൊരു മറുപടിയുമായിരിക്കും. അരുതാത്ത ചിലതിനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി അംഗീകരിക്കാവുന്ന പരിമിതിയിൽ അംഗീകരിച്ച് പലപ്പോഴും സാധ്യമാകുകയുള്ളൂ. കാര്യം ഇവൻ അരാം രാജാവിൻ്റെ ആളാണ്. ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ പ്രവാചകൻ വിവരം പറഞ്ഞയച്ചു, നീ പോയി യോർദാൻ നദിയിൽ ഒരു ഏഴ് പ്രാവശ്യം മുങ്ങി നീ ശുദ്ധരായി കൊള്ളുക, ഞാൻ അതിൻ്റെ ആജ്ഞ തന്നിരിക്കുന്നു, നിനക്ക് പോകാം യോർദാൻ നദിയിൽ മുങ്ങാം. ആകപ്പാടെ നയമാൻ ഈ വാക്ക് കേട്ട് വളരെ പരിഭ്രമിച്ചു, വളരെ ചഞ്ചലപ്പെട്ടു, അയാൾ വളരെ ക്രുദ്ധിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അയാൾ പറഞ്ഞു, അരാമിലെ എല്ലാ നദികളിൽ നിന്നും താഴെയല്ലേ യോർദാനിലെ വെള്ളം? യോർദാൻ കലങ്ങി ഒഴുകുന്നതാണ്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒഴുകുന്ന നദികൾ കലക്കമുള്ളതല്ല, അതിലേറ്റവും ശുദ്ധമായ ജലമാണ്. ആ ശുദ്ധയായ ജലത്തിൽ എനിക്ക് കുളിച്ച് സൗഖ്യം പ്രാപിച്ചുകൂടെ, എന്തിനി കലക്കവെള്ളത്തിൽ മുങ്ങാൻ ഇവിടം വേണ്ടി വരുന്നു? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന് ഏലിയ ഒരു മറുപടി പോലും പറഞ്ഞില്ല. ഏലീശ ഒരു മറുപടി പോലും പറഞ്ഞില്ല. നിന്ന് ക്രുദ്ധിച്ച ശേഷം പിണങ്ങി അങ്ങ് പോകുവാൻ വേണ്ടി നയമാൻ ഒരുങ്ങുമ്പോൾ തേണ്ടേ തൻ്റെ നയമാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ, തൻ്റെ ഭൃത്യന്മാരിൽ ദാസന്മാരിൽ ഒരുവൻ നയമാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യജമാനനെ അങ്ങനെ അങ്ങ് പോകരുതേ, ഒരു വലിയ കാര്യം ചെയ്യുവാനാണ് അങ്ങയോട് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങ് വലിയ കാര്യം ചെയ്യുകയില്ലേ? ഈ ചെറിയ കാര്യം എത്രയോ അധികമായി ചെയ്യണം. ആകയാൽ വരൂ, യോർദാനിൽ ഒരു ഏഴ് പ്രാവശ്യം മുങ്ങാം. മനസ്സില്ലാ മനസ്സോടെ തൻ്റെ ഭൃത്യൻ്റെ ആജ്ഞയും കൂടെ സ്വീകരിച്ച ഈ മനുഷ്യൻ്റെ വിശ്വാസം വലുതാണ്. വീടിനകത്ത് ജോലി ചെയ്യുന്ന കുശിനിയിലെ പെങ്കൊച്ചു പറഞ്ഞ ആശയം തൻ്റെ ഭാര്യ തൻ്റെ അടുക്കൽ ആവർത്തിച്ച് പറഞ്ഞത് വിശ്വസിച്ച് ഇറങ്ങി വന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ. അരാം രാജാവിൻ്റെ എഴുത്തിനെ നിഷേധിച്ചുകൊണ്ട് ഇസ്രയേൽ രാജാവ് ഇവിടെ അങ്ങനെ ഒരു ദൈവം ഇല്ല, ഇല്ല, സത്യമായും ഇല്ല എന്ന് പറഞ്ഞത് അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഈ പല കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പത്തേണ്ട വന്നു. താനെ ഇറങ്ങി വന്ന് സൗഖ്യമാക്കുമെന്ന് കരുതിയെടുത്ത് പ്രവാചകൻ ഇറങ്ങി വരാതെ കേവലം പോയി നദിയിൽ കുളിക്കുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ വൈരാഗ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ സ്വന്തം ഭൃത്യൻ വന്ന് പറയുന്നത്, ഒന്ന് മുങ്ങി നോക്കാം, തകരാറൊന്നുമില്ലല്ലോ, ഈ ചെറിയ കാര്യം നാം എത്രയോ അധികമായി ചെയ്യണം. അതും അയാൾ അംഗീകരിക്കുവാൻ തയ്യാറായി. ഒന്ന്, തൻ്റെ വിശ്വാസത്തിലേക്ക് വീട്ടിലെ വേലക്കാരത്തിയുടെ വാക്ക് അംഗീകരിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായി. ഞാനായിരുന്ന സ്ഥാനത്തെങ്കിൽ ഒരുപക്ഷെ തിരിഞ്ഞാലോചിച്ചേനെ, ഇസ്രയേലിൽ അങ്ങനെ വലിയൊരു ദൈവമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് യുദ്ധം ചെയ്തപ്പോൾ ആ രാജ്യത്തെ തോൽപ്പിക്കുകയും അവിടുത്തെ പെൺകുട്ടിയെ എൻ്റെ വീട്ടിലെ കുശിനിയിൽ ജോലി ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് വിട്ടുകരുകയും ചെയ്ത അരാമിലെ ദേവനല്ലേ വലിയ ദേവൻ, എന്തുകൊണ്ട് ഞാൻ ഇസ്രയേൽ ദൈവത്തെ സേവിക്കണം എന്നൊരു ചോദ്യം അവൻ്റെ അകത്തു വരാം. പക്ഷേ കുഷ്ഠരോഗം സൗഖ്യമാകണമെന്നുള്ള ഒരാവശ്യം അവൻ്റെ ഉള്ളിൽ കിടന്നോ എന്തോ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തെ ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ, ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു വരുന്ന വരവാ. ഇനിയും നിരുത്സാഹപ്പെടുത്തുന്ന രാജാവിൻ്റെ വാക്കുകൾ കേട്ടെങ്കിലും അവൻ്റെ കാതിൽ പിന്നെയും ആ പഴയ ശബ്ദം. പലപ്പോഴും നമ്മുടെ പ്രത്യാശയെ ഇല്ലാതാക്കുന്ന, വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്ന അനേക ശബ്ദങ്ങൾ പലയിടത്തു നിന്നും ഉയരുമെങ്കിലും വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു ശബ്ദം അകത്തുനിന്ന് മുഴങ്ങേണ്ടതിന് വേണ്ടി ചിലരുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. സാഹചര്യങ്ങൾ വിപരീതമായി മാറുമ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ റിസൾട്ടുകൾ എതിരായി വരുമ്പോഴും ദൈവശബ്ദം അകത്ത് റിങ്ങി ചെയ്യുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. അയാൾ തീരുമാനിച്ചു, ഇനിയും കഴിയുമെങ്കിൽ ഒന്നുകൂടെ ശ്രമിച്ചേ പോകൂ. ഇതിനിടയ്ക്ക് ആരൊക്കെയോ അദ്ദേഹത്തെ അടുത്ത് കണ്ടു എന്നുള്ളതിന് സംശയമില്ല. രോഗശാന്തി നടത്തേണ്ടത് എങ്ങനെയാണ് എന്നൊരു കൊച്ചു ബൈബിൾ ക്ലാസ് ഈ മനുഷ്യന് ലഭിച്ചു.
അതിക്ക് ലഭിച്ച ബൈബിൾ ക്ലാസ് അനുസരിച്ച് പ്രവാചകൻ ഇറങ്ങി ഈ കുഷ്ഠരോഗിയുടെ അടുക്കൽ വന്ന് നിൽക്കണം. അവിടെ പരാജയപ്പെട്ടു. പ്രവാചകൻ കുഷ്ഠരോഗിയുടെ അടുക്കൽ വരാറില്ല. യേശു കുഷ്ഠരോഗിയോട് അടുത്ത് വന്നു, കുഷ്ഠരോഗിയെ തൊട്ടു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പഴയ നിയമപ്രവാചകന്മാരത് ചെയ്യാനൊക്കത്തില്ല. പഴയ നിയമത്തിൽ ആർക്കും തന്നെ കുഷ്ഠരോഗിയോട് അടുത്ത് വരുവാൻ അനുവാദമില്ല. കുഷ്ഠരോഗിയുടെ അടുക്കൽ നിന്ന് മാറിയേ നിൽക്കാവുള്ളൂ. മറ്റു രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നതിൽ പകർച്ചവ്യാധി അല്ലെങ്കിൽ ഇസ്രയേലിൽ കുഴപ്പമില്ല. ഈ മനുഷ്യനോട് ആരോ പറഞ്ഞു കൊടുത്തു, പ്രവാചകൻ ഇറങ്ങി നിന്റെ അടുക്കൽ വന്നു നിൽക്കും, വന്ന് നിന്ന് നിന്റെ രോഗം ബാധിച്ച ഭാഗത്തിൻ്റെ മീതെ പ്രവാചകൻ്റെ കൈ ഇങ്ങനെ ആട്ടും. അങ്ങനെ ആട്ടുമ്പോഴാണ് രോഗസൗഖ്യം വരേണ്ടത്. ഇവൻ്റെ അകത്തൊരു സ്വപ്നമുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്രവാചകൻ ഇറങ്ങി വരും, എൻ്റെ അടുത്ത് വന്ന് നിൽക്കും, എൻ്റെ രോഗം ബാധിച്ച ഭാഗങ്ങൾക്ക് മീതെ കൂടെ കൈ ഇങ്ങനെ ആട്ടും. അന്നേരം ഞാൻ എൻ്റെ കൈ കാണിച്ചു കൊടുക്കും, കാല് കാണിച്ചു കൊടുക്കും, ഷർട്ട് അഴിച്ച് എൻ്റെ വയറ് കാണിച്ചു കൊടുക്കും, മുതുക് കാണിച്ചു കൊടുക്കും, കാല് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വലിയ കണക്ക് കൂട്ടലോടുകൂടെ രോഗമുള്ള ഭാഗത്തൊക്കെയും എൻ്റെ അതിൻ്റെയൊക്കെയും മീതെ അദ്ദേഹത്തിൻ്റെ കൈ വീശണം എന്നുള്ള വൻ കണക്കുകൂട്ടലുകളോടുകൂടെ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ചുമ്മാതൊന്നും വേണ്ട, വലിയ തുക സ്തോത്ര കാഴ്ച കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ട്, വലിയ കാഴ്ച കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ട്, ഇതെല്ലാം കൊടുത്ത് ഞാൻ സാധിച്ചു കൊണ്ടുപോകും എന്നിത്യാദികൾ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചിന്തകൾക്ക് വിരോധമായി ഒന്നാമത്തെ ശബ്ദം, വാതുക്കെ നിന്നാ മതി, അകത്തോട്ട് കയറണ്ട. ഞാനാണ് വെളിയിലോട്ട് വരുന്നു, അതുമില്ല. ഞാൻ പറയുന്ന വാക്ക് മാത്രം ശ്രദ്ധിക്കൂ. പലരും യേശു ഇങ്ങോട്ട് ഇറങ്ങി വന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ ഇന്ന് പകൽക്കാലം നോക്കി നിൽക്കുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, വേണ്ട. ഇന്ന് പകൽക്കാലം ഒരു വാക്കുമതി, സൗഖ്യമാക്കുവാൻ കഴിയും. യേശു പലരെയും സൗഖ്യമാക്കുമ്പോൾ തൊട്ട് സൗഖ്യമാക്കിയ ചരിത്രമുണ്ട്. കൈകൊണ്ടൊന്ന് തൊട്ടാൽ സൗഖ്യമാകും എന്ന് വിശ്വസിച്ച് വരുന്ന പലരെയും കൈകൊണ്ട് യേശു ഒന്ന് തൊട്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീയെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുകയും ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് ആ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയെ സൗഖ്യമാക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. എന്നാൽ ചിലതിന് ഇതുകൊണ്ടൊന്നും ആകത്തില്ല. അങ്ങനെയുള്ള ചിലതിൻ്റെ മേൽ യേശു ചേറുണ്ടാക്കി, ചേറ് കണ്ണിൻ്റെ മേൽ പൂശി. ഒരു മിനിറ്റ് ഒന്ന് തൊട്ടത് കൊണ്ട് സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒത്തിരി നേരം ഒരു ദർശനം വേണമെന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് ആവശ്യമായി അല്പനേരം അവിടെ ഇരിക്കത്തക്ക വെണ്ണം തേണ്ട കണ്ണിന്മേൽ ചേറ് തേച്ച ചരിത്രമുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, ചിലതിൻ്റെ മേൽ എണ്ണ വരട്ടേണം. കാര്യം കുറച്ചു നേരം ആ സ്പർശനം തുടർന്നിരുന്നെങ്കിൽ മാത്രമേ സൗഖ്യമാകും, അത്രയും വിശ്വാസമേ അവന് ഉള്ളൂ. അതുകൊണ്ട് അവരുടെ മേൽ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. വ്യത്യസ്ത മീഡിയകളിലൂടെ വ്യത്യസ്തമായ ഇടപെടലുകളിലൂടെ ദൈവിക സ്പർശനം അനുഭവിക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. നയമാനും അതിലൊന്നായിരുന്നു. സകല ബൈബിൾ ക്ലാസ്സിനെയും അതിജീവിച്ചുകൊണ്ട് ദൈവം എന്നും ഒരൊറ്റ പ്രമാണത്തിൽ നിൽക്കുന്നവനല്ല, അല്ലെങ്കിൽ ദൈവം ഒരേ ശൈലിയിൽ നിൽക്കുന്നവനല്ല. പ്രമാണമെന്ന് പറഞ്ഞ പദം, ക്ഷമിക്കണം, ദൈവത്തിനൊരു പ്രമാണമുണ്ട്. തൻ്റെ പ്രമാണം ദൈവം ഒരിക്കലും മാറ്റുകയില്ല. എന്നാൽ വ്യത്യസ്ത ശൈലികൾ ദൈവം ഉപയോഗിക്കും. എന്നും ശൈലികൾ മാറുന്നത് കൊണ്ട് ഇന്ന് പുതിയ ശൈലിയിൽ ചെയ്യുവാൻ തീരുമാനിച്ചു. അവനോട് പറ, നീ പോയി. നേരിട്ട് പ്രവാചകൻ പറയുകയല്ല, പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തനിലൂടെ ആയിരിക്കാം ഒരു വാക്ക് പറഞ്ഞയക്കുകയാണ്, നീ പോയി യോർദാനിൽ ഒരു 7 വട്ടം മുങ്ങ്, നീ സൗഖ്യമായിരിക്കും. ഈ പദം കേൾക്കുകയും അവൻ ആകപ്പാടെ ക്രുദ്ധിച്ചു. പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, പോകരുത്, വീണ്ടും കീഴടങ്ങുന്നവനായ നയമാൻ വിശ്വസിക്കുന്നവനാണ്, അനുസരിക്കുന്നവനാണ്, കീഴടങ്ങുന്നവനാണ്, അന്നെന്നുള്ള ആലോചനയ്ക്ക് തന്നെത്താൻ ഏൽപ്പിക്കുന്നവനാണ്. അവൻ വന്ന് യോർദാനിൽ ഒരു 7 പ്രാവശ്യം മുങ്ങി. മുങ്ങിക്കഴിഞ്ഞ് പൊങ്ങുന്നതോടുകൂടെ അവൻ സ്വതന്ത്രനായി, അല്ലെങ്കിൽ അവൻ്റെ ശരീരം ഒരു ബാലൻ്റെ ശരീരം പോലെയായി. ഏലിശ എന്ന ദൂത് അവൻ്റെ ത്വക്കിൽ ക്രിയ ചെയ്തു, അവൻ്റെ മാംസത്തിൽ ക്രിയ ചെയ്തു, അവൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്തു, അവൻ്റെ ശരീരത്തിൽ ക്രിയ ചെയ്തു. ഇന്ന് പകൽക്കാലം പുറപ്പെടുന്ന ദൈവശബ്ദവും നാം അനുഭവിക്കുന്ന അനുഭവവും തമ്മിൽ ഒന്നായി ഇതിനെ ചേർക്കണമെങ്കിൽ ചില ഘടകങ്ങൾ വേണം എന്ന് മറക്കരുത്. ഒന്ന്, വിശ്വസിക്കുന്ന ഒരു ഹൃദയം. യേശു ചിലരോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. രണ്ട്, രക്തസ്രവക്കാരത്തിയായ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. വിശ്വാസം പോലെ സംഭവിക്കേണ്ടതിന് വലിയ വിശ്വാസമുള്ള ചിലതിനെ അനുഗ്രഹിച്ചയക്കുന്നവനായ ദൈവത്തിൻ്റെ തൃക്കരം നമുക്ക് അവിടെയും കാണുവാൻ കഴിയും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലരോട്, കടന്ന് വിശ്വസിക്കുന്ന ചിലരോട് ചില സൗഖ്യം കൽപ്പിച്ചയക്കുവാൻ എൻ്റെ ദൈവത്തിനുള്ളതിനാൽ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ചിലതിനെ കർത്താവിനെ ഇന്ന് പകലും സൗഖ്യമാക്കുവാനായിട്ടുണ്ട്. ചിലതിനെ ഇന്ന് പകലും എൻ്റെ ദൈവത്തിന് വിടുവിക്കുവാനുണ്ട്. ഏറ്റവും വലുത് പിശാചിൻ്റെ പിടിയിൽ നിന്നും പാപത്തിൻ്റെ പിടിയിൽ നിന്നും ചിലതിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഇന്നും എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നവനാണ്. നമുക്കിനി അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തേണ്ട നയമാൻ വന്ന് വാതിൽ
വാതുക്കൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് നയമാനെ പറഞ്ഞയച്ചു, പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞ്. ഏഴ് പ്രാവശ്യം കുളിച്ചേച്ച് വരുന്ന വരവ് നമുക്ക് കാണാം. 5:15. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്നവന്റെ മുമ്പാകെ നിന്നു. ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. ഇപ്പോഴത്തെ അദ്ദേഹം പോയി 7 പ്രാവശ്യം കുളിച്ചു, അല്ലെങ്കിൽ 7 പ്രാവശ്യം മുങ്ങി, ശുദ്ധനായി എന്ന് കണ്ടു. തൻ്റെ സകല പരിവാരവുമായി, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, ചുമിക്കൊണ്ട് നടക്കുന്ന ആളുണ്ട്, രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാമായി സകല പരിവാരവുമായി തിരിച്ച് പ്രവാചകൻ്റെ അടുക്കൽ വന്നു. ശുദ്ധിയില്ലാത്തവനായി വന്നപ്പോൾ വാതുക്കൽ നിർത്തി അകത്തു നിന്ന് സംസാരിച്ച പ്രവാചകൻ ശുദ്ധിയോടുകൂടെ വന്നപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് വരികയോ ഇവനെ അകത്തേക്ക് ക്ഷണിക്കുകയോ ചെയ്തു. രണ്ടുപേരും തമ്മിൽ അടുത്തു. ദൈവം എന്നോട് സംസാരിക്കുന്നെങ്കിലും വേണ്ടത്ര അടുപ്പം എന്നോടില്ല എന്ന് മനസ്സിലാക്കുന്ന ചിലർ ഇതിനകത്തുള്ളതിനായി സ്തോത്രം. ദൈവം എൻ്റെ അപേക്ഷ കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നു, ദൈവം എൻ്റെ അപേക്ഷകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കും ദൈവത്തിനും തമ്മിൽ വേണ്ടത്ര ബന്ധമില്ല എന്ന് മനസ്സിലാക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം അടുത്ത ശുദ്ധീകരണത്തിലേക്ക് വാ. ദൈവവുമായി ഒന്ന് അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവവുമായി ഒന്ന് അടുത്തു വരും. പ്രവാചകൻ്റെ അടുക്കൽ അടുത്തു വന്നു, അല്ലെങ്കിൽ പ്രവാചകൻ്റെ മുമ്പിൽ വന്നു നിന്നു. ആ വാക്യം കംപ്ലീറ്റ് ചെയ്താട്ടെ. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതുവരെ ഇസ്രായേലിലെ ദൈവത്തെ ദൈവങ്ങളിൽ ഒന്നായി കണ്ടവൻ, ഇസ്രായേലിലെ നദികളെ ഞങ്ങളുടെ നദികളെക്കാൾ താണവനായി കണ്ടവൻ ഇപ്പോൾ വന്ന് പറയുകയാണ് ഇസ്രായേലിലല്ലാതെ ഒരു ദൈവമില്ല എന്ന്. പറഞ്ഞാൽ കുഷ്ഠരോഗം കൂടെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഈ പ്രാപ്തിയുള്ളവനായ ദൈവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇസ്രായേലിലല്ലാതെ ഒരു ദൈവമില്ല. ബാക്കിയൊക്കെ ഉള്ളതിന് ദൈവങ്ങളെന്ന് പേരുണ്ടെങ്കിലും ശക്തി കുറവാകയാൽ അതിന് ദൈവങ്ങളെന്ന് വിളിക്കാനൊക്കത്തില്ല. ഇസ്രായേലിലല്ലാതെ വേറെ എങ്ങും ഒരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ സത്യമായി അറിയുന്നു. അനേക ശക്തികൾ ഭൂമിയിലുണ്ട്, അനേക ശക്തികൾ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ സർവശക്തനായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്കൊരു വ്യക്തിത്വമുണ്ട്. ആ ശക്തിയെ വ്യക്തിത്വത്തെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് ദൈവം. ദൈവത്തിന്റെ പ്രത്യേകത താൻ സർവശക്തനാണ്, തന്റെ ശക്തിയിൽ ഉൾപ്പെടാത്തത് ഒന്നുമില്ല. പരമ അധികാരിയാണ്, തന്റെ അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഒന്നുമില്ല. ചില പ്രത്യേക ഏരിയകളിൽ മാത്രം അധികാരമുള്ള ശക്തികളെ കുറിച്ച് നമുക്കറിയാം. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. എലി, ചാഴി മുതലായ ചില ദുഷ്ടജീവികൾ പുരയിടത്തിലോ പറമ്പിലോ കയറി ആക്രമിച്ചാൽ ആ ശക്തികളുടെ മേൽ അധികാരമുള്ള, എലിയുടെ മേലും ചാഴിയുടെ മേലും അധികാരമുള്ള ചില ശക്തികളുണ്ട്. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ശത്രുത്വങ്ങളെ, അല്ലെങ്കിൽ ഈ ജീവികളെ മാറ്റിത്തരും പോലും. അതേസമയം വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹ വഴികളിൽ വികലപ്പെടുകയാണെങ്കിൽ ഈ ശക്തികളെ കൊണ്ടതിനൊക്കത്തില്ല. വിവാഹ ജീവിതത്തെ, ദാമ്പത്യത്തെ അനുഗ്രഹിക്കുന്ന വേറെ ചില ശക്തികളുണ്ട്. ആ ശക്തികളോട് വേണം പ്രാർത്ഥിക്കുവാൻ. സാമ്പത്തികം കുറഞ്ഞു പോയാൽ ഈ രണ്ട് ശക്തികളെ കൊണ്ടും ഒക്കത്തില്ല. സമ്പത്തിൻ്റെ മേൽ അധികാരമുള്ള മൂന്നാമതൊരു ശക്തിയുണ്ട്, അതിനെ വേണം സേവിക്കുവാൻ. വിദ്യാഭ്യാസത്തിൽ നിലവാരം കുറഞ്ഞു പോയാൽ ഈ മൂന്ന് ശക്തികളെ കൊണ്ടും ഒക്കത്തില്ല. വിദ്യാഭ്യാസത്തിൻ്റെ മേൽ അധികാരമുള്ള നാലാമതൊരു ശക്തിയുണ്ട്, അതിനെ വേണം സേവിപ്പാൻ. അയ്യോ, ഇതെല്ലാം നല്ല നല്ല ആശയങ്ങളാണെങ്കിലും ഞാൻ ഇപ്പകൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു നിത്യ ദൈവമുണ്ട്, സർവശക്തനും സർവ അധികാരിയുമാണവൻ. ചില ശക്തികൾക്ക് നിയമിക്കപ്പെട്ട ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ നിന്ന് ശക്തികൾക്ക് മാറാനൊക്കത്തില്ല. പക്ഷേ ദൈവ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകത, തൻ സർവവ്യാപിയാണ്. ലോകത്തിൽ എവിടെയും ആ ദൈവത്തെ കാണുവാൻ കഴിയും. ഞാൻ സമുദ്രത്തിൻ്റെ അക്കരെ പോയി പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ താങ്ങുന്നു, അവിടെയും അങ്ങയുടെ കണ്ണെന്നെ കാണുന്നു. കർത്താവേ, ഈ ഭൂമി വിട്ട് ഇന്ന് നമുക്ക് അവിടം വരെ ചിന്തിക്കാനാകും. പണ്ടുള്ളവർക്കത് ചിന്തിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഈ ഭൂമി വിട്ട് അല്ല, ഈ നക്ഷത്രമണ്ഡലം വിട്ട് വേറൊരു നക്ഷത്രമണ്ഡലം ത്തിലെത്തിയാൽ അവിടെ എങ്ങും ചിന്തിക്കാൻ മനുഷ്യനുമായിട്ടില്ല, ഇന്നുമായിട്ടില്ല. വേറൊരു നക്ഷത്രമണ്ഡലത്തിലെത്തിയാൽ അവിടെയും ദൈവം ദൈവം തന്നെയാണ്. കാര്യം ദൈവം സർവവ്യാപിയാണ്, എല്ലാ ഇടത്തും അങ്ങുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൈ തൊടാൻ കഴിയാത്ത, ദൈവത്തിൻ്റെ കണ്ണ് കാണാൻ കഴിയാത്ത, ദൈവത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത യാതൊരകലവുമില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ലോകത്തിൻ്റെ 5 വൻകരകളിലായി, അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അകന്നവരല്ല. കൈ നീട്ടി അവിടം വരെ തൊടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഓർമ്മിപ്പിക്കട്ടെ.
ചിലയിടങ്ങളിൽ രാത്രിയാണ്, വേറെ ചില ഇടങ്ങളിൽ പ്രഭാതമാണ്, ചിലയിടങ്ങളിൽ പകലാണ്, ചിലയിടത്ത് സന്ധ്യായാമമാണ്. എന്തുമാകട്ടെ, ദൈവത്തിന് തൊടുവാൻ കഴിയാത്തൊരിടമില്ല, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്തൊരിടമില്ല. ഈ പകൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൻ്റെ ശക്തിയോടുകൂടെ രാവും പകലും വ്യത്യാസമില്ലാതെ ശ്രദ്ധിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഒരു വിടുതൽ, ഒരു വിടുതൽ, ഒരു വിടുതൽ. ഈ പകൽ ഞങ്ങളിത് വിളിച്ചു പറയുകയാണ്, ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ആ വിടുതൽ അവിടെ നൽകട്ടെ. ഒരു കുറേ നേരമായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയും ശരീരത്തിനൊരു അനുഭവം തരികയും ചെയ്യുന്നുണ്ട്. നട്ടെല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്ന, വല്ലാതെ ഇരുന്ന് പൊളയുവാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു പകലാണ് ഈ പകൽ. ഇന്ന് പകൽ അല്ലെങ്കിൽ ഈ രാത്രിയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നവരോട് ഈ സമയത്ത്, ഈ സമയം, ഐ റിപ്പീറ്റ്, ഈ സമയം ഒരു വിടുതൽ തരുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ മുന്നോട്ട് മാറാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രവാചകൻ അടുക്കൽ വന്ന് നിന്നു, അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുക്കൽ നയമാൻ വന്നു നിന്നു. നയമാൻ തൻ്റെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞു, യഹോവയല്ലാതെ ഭൂമിയിൽ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോഴറിയുന്നുണ്ട്. ഇന്നു മുതൽ ഞാൻ യഹോവയ്ക്കല്ലാതെ മറ്റാർക്കും യാഗം കഴിക്കത്തുമില്ല. ഞാൻ യാഗം കഴിച്ചുകൊണ്ടിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഇന്നു മുതൽ ആ വാക്യം കുഞ്ഞെ ഒന്നുകൂടെ വായിച്ചാട്ട്, പതിനഞ്ചാമത്തെ വാക്യം. പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്നൊരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു പ്രതിഫലം കൈക്കൊള്ളണം. നമ്മൾ ഞാൻ മറ്റ് ദൈവങ്ങളെ ആരാധിക്കയില്ല എന്ന പദത്തിലേക്ക് നമ്മൾ പൊയ്ക്കോളാം. 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രതിഫലം വാങ്ങണം, ഞാൻ പ്രതിഫലവുമായിട്ടാണ് വന്നത്. ഞാൻ ചില കണക്കുകൂട്ടലുകളോടെയാണ് ഇവിടെ വന്നത്. എനിക്ക് സൗഖ്യമായാൽ ഇന്നത് ചെയ്യുമെന്ന് പ്രവാചകൻ്റെ വാചകം. ഞാനിത് ചെയ്തത് ഒരു പ്രത്യേക ദൈവിക നിർദ്ദേശപ്രകാരമാകയാൽ നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പ്രതിഫലം വേണ്ട, നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പ്രതിഫലം വേണ്ട. എൻ്റെ രാജ്യത്ത് വന്ന് യുദ്ധം ചെയ്യുകയും എൻ്റെ ജനത്തെ തോൽപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ നിന്നെ അനുവദിച്ച കാരണത്താൽ എന്നേക്കാൾ ശക്തിയുള്ള വേറൊരു ദൈവമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച നീ ഇന്ന് നിൻ്റെ വിശ്വാസം ക്രമീകരിച്ചാലും കുഷ്ഠരോഗിയുടെ കയ്യിൽ നിന്ന്, അല്ലെ കുഷ്ഠരോഗിയായിരുന്നവൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഫലം വാങ്ങുവാൻ ദൈവം എന്നെ അനുവദിക്കാഞ്ഞതിനാൽ എനിക്കൊരു പ്രതിഫലം വേണ്ട, ഞാൻ ഇതിനൊരു പ്രതിഫലം വാങ്ങുകയില്ല. നയമാനവനെ വളരെ നിർബന്ധിച്ചിട്ടും പ്രവാചകനെ പദത്തിൽ ഉറച്ചു നിന്നു, തൻ്റെ തത്വത്തിൽ ഉറച്ചു നിന്നു. ഇല്ല, നിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഫലവും വാങ്ങുകയില്ല. വായിച്ചാട്ടെ 16-17 കൂടെ ദയവായി വായിച്ചാട്ടെ. അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. അപ്പോൾ നയമാൻ, എന്നാൽ രണ്ട് കോവർ കഴുത ചുമട് മണ്ണ് അടിയനെ തരുവിക്കണമേ, അടിയൻ ഇനിയും യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകവും ഹന്നയാകവും കഴിക്കയില്ല. ഞാൻ ഇന്നു മുതൽ യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകം കഴിക്കയില്ല. ഇനി ഞാനൊരു യാഗം നടത്തുമെങ്കിൽ അത് യഹോവയ്ക്ക് മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് ചില പെശകൊണ്ട് അതുകൊണ്ട് രണ്ട് കോവർകഴുതയുടെ പുറത്ത് കയറ്റാവുന്ന അത്രയും മണ്ണ് എനിക്ക് തരണം. കോവർകഴുതകളെയും കൊണ്ട് ആളുകൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളിലും ചിലർ കണ്ടു കാണാം. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിനനുസരിച്ച് കുതിരയുടെയും കഴുതയുടെയും കൂടെ ഒരു സങ്കരമാണ് കോവർകഴുത എന്ന് പറയുന്നു. സാധാരണ കഴുതകളേക്കാൾ ബലവും വേഗതയും കൂടുതലുള്ള ഒന്നാണിത്. പക്ഷെ കുതിരയുടെ ഒപ്പം വേഗതയില്ല, കുതിരയുടെ ഒപ്പം അഹങ്കാരവുമില്ല. കുറേ കൂടെ താഴ്ന്ന വേലകൾ ഇവനെ കൊണ്ട് ചെയ്യിക്കാം. കുതിരയുടെ പുറത്ത് സവാരിക്ക് വേണ്ടിയാണ് അധികം ഉപയോഗിക്കുന്നത്. കോവർകഴുതയുടെ പുറത്ത് മണ്ണ് കയറ്റാനും ഉപയോഗിക്കുമെന്ന് ഈ വാക്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. രണ്ട് കോവർകഴുതയുടെ പുറത്ത് കയറ്റാവുന്ന മണ്ണ്, ഒരു കോവർകഴുതയുടെ പുറത്ത് രണ്ട് ചാക്കിനകത്ത് മണ്ണ് കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും ഓരോ ചാക്കുകൾ കെട്ടിയിട്ട് ആ ചാക്കിനകത്ത് നിറച്ച് മണ്ണ് നിറച്ച് മണ്ണ് ചുമ്മാൻ വേണ്ടി കോവർകഴുതകളെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കോവർകഴുതയുടെ പുറത്ത് 4, maybe 8 ചാക്ക് മണ്ണായിരിക്കും കൊണ്ടുപോകാവുന്നത്. അത്രയും മണ്ണ് എനിക്ക് തരുവാൻ ഓർഡർ തരണമേ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുതിരകൾ മാത്രമായിരുന്നില്ല, കോവർകഴുതകളും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, മൃഗസമ്പത്തുകളോടുകൂടെയാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഒരു രണ്ട് കോവർകഴുതയുടെ പുറത്ത് കയറ്റുവാനുള്ള മണ്ണ് എനിക്ക് ഇവിടുന്ന് തരിയിക്കണമേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഇസ്രയേലിൽ വന്നു വേണം ആരാധിക്കാനെന്ന് എനിക്കറിയാം. ഓരോ യാഗം കഴിക്കണമെങ്കിലും ഇവിടെ വന്നാണ് യാഗം നടത്തേണ്ടത് എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ സാഹചര്യം എന്നെ അതിനനുവദിക്കാത്തതിനാൽ കുറച്ച് ഇസ്രയേൽ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരാശ.
ഞാൻ ഇസ്രയേലിൽ വരെ വന്ന് ഇവിടെ വച്ച് യാഗം കഴിക്കാനാണ് വേണ്ടത്, പക്ഷേ അതെനിക്ക് ഒക്കാത്തത് കൊണ്ട് ഞാൻ ഇസ്രയേലിലേക്ക് ഒരല്പം ഇസ്രയേൽ, ഒരു നാല് ചാക്ക് ഇസ്രയേൽ അല്ലെങ്കിൽ ഒരു എട്ട് ചാക്ക് ഇസ്രയേൽ മണ്ണ് എൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. അവിടെ കൊണ്ടുവന്ന് എൻ്റെ മുറിക്കകത്തോട്ട് ഈ മണ്ണങ്ങോട്ട് നിരത്തി ആ മണ്ണിൻ്റെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏറെക്കുറെ യെരുശലേമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായി ഒരു തോന്നൽ എനിക്കുണ്ട്. ഉണ്ട്, അതിനൊരു പ്രൊവിഷൻ ഉണ്ടെന്ന് മറക്കരുത്. യഹോവയായ ദൈവം ഒരിക്കൽ തൻ്റെ ജനത്തോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്ത് അടിമകളായി പിടിച്ചുകൊണ്ട് പോയാൽ ദൈവത്തെ ആരാധിക്കേണ്ട സമയമാകുമ്പോൾ നിങ്ങളുടെ കിളിവാതിലുകൾ യെരുശലേമിന് നേരെ തുറന്നിട്ടുകൊണ്ട് യെരുശലേമിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചോ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് തുല്യമായി ഞാൻ അംഗീകരിക്കും. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, വരുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ലാത്ത ഇടത്ത്, സാഹചര്യം ഇല്ലാത്ത ഇടത്ത് ഇങ്ങോട്ട് നോക്കി ആരാധിച്ചാൽ മതി. ഇവൻ പറഞ്ഞു, എനിക്ക് നോക്കി ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടെ ചെയ്യാൻ കഴിയും. ഇവിടുന്ന് ഒരു നാല് ചാക്ക് മണ്ണ് തരികയാണെങ്കിൽ എൻ്റെ മുറിക്കകത്ത് ഒരു ആർട്ടിഫിഷ്യൽ യെരുശലേം അങ്ങ് ഉണ്ടാക്കും, ഞാൻ ഇസ്രയേൽ അങ്ങ് ഉണ്ടാക്കും, അവിടെ ഇരുന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. ഒരു മുറി അതിനുവേണ്ടി അങ്ങ് വേർതിരിച്ചിരിക്കുക. തണ്ട ഒരു മുറി എന്ന പദം പറഞ്ഞപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പലരോട് പരിശുദ്ധാത്മാ വിടപെടുന്നു. ഒരു മുറി ദൈവത്തിനും ഒരു മുറി വേറൊരു മുറി ദൈവമല്ലാത്തതിനുമായി മാറ്റിയിടുന്ന സമ്പ്രദായം നിർത്തിക്കൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ മാത്രം സേവിക്കുവാൻ വിളിക്കപ്പെട്ട ചിലർ തയ്യാറായിക്കോളാൻ സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാണ്. ഒരു മുറി ദൈവത്തിനും വേറൊരു മുറി ദൈവമല്ലാത്തതിനും വേർതിരിക്കുന്ന ആ സിസ്റ്റം നിർത്തിക്കോളാൻ പരിശുദ്ധാത്മാവ് ചിലരോട് ആവശ്യപ്പെടുകയാണ്. മുഴുവനും ദൈവത്തിന് മാത്രം. ദൈവം നമുക്ക് നല്ല വീടുകൾ തരുമ്പോൾ ആ വീടിനകത്ത് കുറച്ച് ജാതികീയ സിസ്റ്റവും ബാക്കി ദൈവിക സിസ്റ്റവും. ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു, പക്ഷെ പ്രതിഷ്ഠ എന്നുള്ള പദം ഉപയോഗിക്കത്തില്ല, ഹൗസ് വാമിങ് എന്ന പദമായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തടേ ഒരു മുറി ദൈവത്തിനും വേറൊരു മുറി വേറൊന്നിനുമായി വിടുന്നത്? ഓരോ വാക്കുകൾക്കകത്തും അർത്ഥമുണ്ട്. മറക്കരുത്, മറക്കരുത്. ദൈവത്തിന് പൂർണ്ണത കൊടുക്കുവാൻ ഇവന് സാധ്യമല്ല. കാര്യം ഇവൻ രോഗസൗഖ്യത്തിന് വേണ്ടി വന്നവനാണ്. ഇവൻ ദൈവത്തെ സേവിക്കാൻ വന്നവനല്ല, രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം വന്നവനാണ്. അവൻ പറഞ്ഞു, എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് കൊണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി, യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടൊരു ഉപകാരം ചെയ്യണേ, രണ്ട് കോവർ കഴുതി ഇവിടെ പുറത്ത് കയറ്റാൻ നാലോ എട്ടോ ചാക്ക് മണ്ണ് എനിക്ക് തരണമേ. ഇനി യഹോവയ്ക്കല്ലാതെ ഞാൻ ഹോമയാഗം കഴിക്കയില്ല. ഒരു കാര്യം ചെയ്യാം, എൻ്റെ മുറിക്കകത്തേക്ക് ഇതിടാം. ഞാൻ ഒരു പ്രാവശ്യം ഈ ചർച്ചിൽ തന്നെ പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത് ഇതേ ടെൻറ്റിൽ വെച്ചായിരിക്കും പറഞ്ഞത്, ഒരുപക്ഷെ സ്റ്റേജ് അപ്ങേ സൈഡിലായിരുന്ന കാലത്തായിരിക്കാം പറഞ്ഞത്. യെരുശലേം വോൾ എന്നൊന്ന് ചിലരേലും കേട്ടിട്ടുണ്ട്, ജെറുസലേം വോൾ. യെരുശലേമിലുള്ള കല്ലുകൾ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഒരു ചെറിയ അരമതിൽ കെട്ടും. ഇവിടെ നമ്മുടെ മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അരമതിൽ കാണത്തില്ല, പക്ഷേ യെരുശലേമിൽ നിന്ന് കല്ല് കൊണ്ടുവന്ന അരമതിൽ സ്റ്റേജിൽ കെട്ടുന്നവരുണ്ട്. ഒരല്പം കളരത്തിൽ ഒരു മതിൽ കെട്ടും, പോളിഷ് ചെയ്യാത്ത, ഇസ്രയേലിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഒരു തരത്തിൽ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത കല്ലുകൾ കൊണ്ട് ഒരു അര ഭിത്തി കെട്ടും. എന്നിട്ട് പ്രസംഗകൻ വന്ന് ആ ഭിത്തിയിലോട്ട് തൊട്ട് നിന്ന്, ഞാൻ ഈ ചെടിയെ തൊടുന്ന പോലെ തൊട്ട് നിന്ന് പ്രസംഗിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടാകും. ജനം മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭിത്തിയിൽ ഒന്ന് തൊടുന്നതോടെ യെരുശലേമിൽ പോയി പുണ്യസ്ഥലത്ത് പോയ ഒരു പ്രത്യേകത അവരുടെ ഹൃദയത്തിലുണ്ട്. ഒരുപാട് ഒരുപാട് സഭകൾക്ക് ജെറുസലേം വോളുണ്ട്, നമുക്കതില്ല, ഉണ്ടാക്കാൻ താല്പര്യവുമില്ല, ഉണ്ടാക്കാൻ ആ പറ്റിക്കോൾ സാഹചര്യവും നമുക്കില്ല. ഞാൻ അങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ, എനിക്കൊരല്പം മണ്ണ് കൊണ്ട് തരണം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഈ മണ്ണും കൊണ്ട് പോവുകയാണ്. യഹോവയ്ക്കല്ലാതെ ഇനി ഞാൻ വേറെ ആർക്കും യാഗം കഴിക്കത്തില്ല. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചേ, പതിനെട്ടാമത്തെ വാക്യം. ഒരു കാര്യത്തിൽ മാത്രം യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്നാൽ ഒരു കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. വായിച്ചു, എൻ്റെ യജമാനൻ നമസ്കരിപ്പാൻ രിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കൈത്താങ്ങലോളെ കുമ്പിടുമ്പോൾ ഞാനും രിമ്മോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എനിക്ക് ഇനി യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല. യഹോവ എന്ന ദൈവത്തോടല്ലാതെ വേറെ ആരോടും ഞാൻ പ്രാർത്ഥിക്കയില്ല. വേറെ ഒരു ഹോമയാഗവും കഴിക്കത്തുമില്ല. പക്ഷേ എൻ്റെ യജമാനനെ സുവിശേഷീകരിക്കാൻ എനിക്ക് കഴിവില്ല. എൻ്റെ യജമാനൻ അരാം രാജാവാണ്. അയാൾ പറഞ്ഞാൽ കേൾക്കുന്നതല്ല. അതുകൊണ്ട് അയാൾ അയാളുടെ ദേവനായ രിമ്മോൻ്റെ ക്ഷേത്രത്തിലാണ് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത്. പോകുമ്പോൾ എൻ്റെ കൈത്താങ്ങലോടെയാണ് നിൽക്കേണ്ടത്. രാജകീയ ബഹുമതികളോടുകൂടെ തൻ്റെ ദൈവത്തെ ബഹുമാനിക്കേണ്ടതിന് തേണ്ടി ഇവിടുത്തെ പടനായകനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. എൻ്റെ കൈത്താങ്ങലോടുകൂടെ അവിടെ നിന്നുകൊണ്ട് രിമ്മോനെ സേവിക്കുമ്പോൾ ഞാനും ചുമ്മാതെ ഒന്ന് വണങ്ങുന്നത് യഹോവയാം ദൈവം ക്ഷമിക്കണം. ചുമ്മാതെ വണങ്ങുന്ന പലതും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ.
പ്രവാചകന്റെ മറുപടിയും കൂടെ ഓർപ്പിക്കാം. പ്രവാചകൻ പറഞ്ഞ് സമാധാനത്തോടെ പോ, ഒരു തകരാറുമില്ല, പോയി രിമ്മോനെയും കുമ്പിട്. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? ഇസ്രയേലിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ എന്നെ കൊണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിൻ്റെ മുമ്പിൽ വണങ്ങരുത്, ഇതെന്തെങ്കിലും ചെയ്യുന്നവനെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയണം. പക്ഷേ തേണ്ട പ്രവാചകൻ്റെ വാഗുണ്ട്, ഏലിശ പ്രവാചകൻ്റെ വാഗുണ്ട്. തേണ്ടിവിടെ നയമാൻ ഒരു ആജ്ഞ കൊടുക്കുകയാണ്, പേടിക്കണ്ട, വിഷമിക്കണ്ട, നീ പറഞ്ഞ പോലെ പോയി ചെയ്തു, സമാധാനത്തോടെ പോയിക്കോ, എന്നാ ഈ പറഞ്ഞതിൻ്റെ കാര്യം? എടാ നയമാനെ, നിന്നെ വിളിച്ചിരിക്കുന്ന വിളി രോഗസൗഖ്യം കഴിഞ്ഞ് ദൈവം ഉണ്ടെന്ന് നിൻ്റെ നാട്ടിൽ ചെന്നൊന്ന് പറയാനാ. നിന്നെ നന്നാകാൻ വിളിച്ചതല്ല. ഈ ആശയം നന്നായി ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. നിന്നെ വിളിച്ചത് നന്നാകാനല്ല, നീ നന്നാകത്തുമില്ല. നിനക്കൊരു രോഗസൗഖ്യം വേണമായിരുന്നു, ഒരു രോഗസൗഖ്യം കിട്ടി, പോ നരകത്തി പോ. പോകുന്ന കൂട്ടത്തിൽ റിമ്മോനെ കൂടെ വണങ്ങിയേച്ചു പോ. നിനക്ക് നാലിയാക്ക് മണ്ണാണോ വേണ്ടത്, കൊണ്ടുപോകും, അത്രയും നഷ്ടമല്ലേ ഉള്ളൂ. നിൻ്റേതൊന്നും ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല, പ്രതിഫലം വാങ്ങിച്ചേച്ച് എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ മുമ്പിൽ പറയല്ല, നീ കൊണ്ടുപോകും, പക്ഷേ നീ നന്നാകാനുള്ളവനല്ല. ഇന്ന് പകൽ എന്നോടൊപ്പം പറയല്ലേ കർത്താവേ, എന്നെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാകയാൽ, നന്നാകേണ്ടതിനാകയാൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ചില വ്യക്തികളുടെ ജീവിതം നോക്കിയ ശേഷം, ചില വ്യക്തികളുടെ ജീവിതം കണ്ട ശേഷം, അവരനുഭവിക്കുന്ന ചില ദുരിതങ്ങൾ കണ്ട ശേഷം, ഇന്നതിൻ്റെ ശിക്ഷയായിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ തൊടുന്നതിലൊക്കെയും പ്രശ്നം, ഒരാൾ പോകുന്ന വഴിയിലെല്ലാം അപകടം, അല്ലെങ്കിൽ എന്തോ 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 ചിലതെല്ലാം സംഭവിക്കുന്നു, എത്ര പ്രാർത്ഥിച്ചിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല, എന്തായിരിക്കും കാര്യം? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ പഴയ ചരിത്രമൊന്നെടുത്താൽ, അല്ലെ അവളുടെ പഴയ ചരിത്രമൊന്നെടുത്താൽ, ഇന്നതും 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 ഇവരുടെ കയ്യിൽ ഉണ്ട്, ഒരു പക്ഷേ അതിൻ്റെ ശിക്ഷയായിട്ട് ദൈവം കൊടുക്കുന്നതായിരിക്കാം. അപ്പം നേരെ എന്നോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കട്ടിയായി ചെയ്ത ഇന്നാരിതേണ്ട സുഖമായി നടക്കുന്നു. സത്യം, അതിനേക്കാൾ 15 ഇരട്ടി കട്ടിയായ തെറ്റ് ചെയ്തയാൾ വേണ്ട സുഖമായി നെഞ്ചും മിരിച്ച് നടക്കുന്ന, ഒരു തകരാറുമില്ലല്ലോ. ഒറ്റ മറുപടി എനിക്കുള്ളൂ, ഇത് സ്വർഗത്തിൽ പോകാനുള്ള കേസാ, മറ്റേ നരകത്തിൽ പോകാനുള്ള കേസാ. ഈ സ്വർഗത്തിൽ പോകാനുള്ളതിന് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ ശിക്ഷ കൊടുക്കുന്നത്, നരകത്തിൽ പോകാനുള്ളതിന് ഇവിടെ തന്നെ ശിക്ഷിക്കാനാ, അത് ശിക്ഷ വരുന്നതേ ഉള്ളൂ. ഒരു നിത്യതയിൽ ദൈവകൃപയിൽ സൂക്ഷിക്കേണ്ടതിന്, സ്വർഗത്തിൽ പോകാനുള്ള ചിലതിന് ഈ ഭൂമിയിൽ ശിക്ഷ കൊടുക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നരകത്തിൽ പോകാനുള്ളതിന് ശിക്ഷയില്ല. നയമാനെ, നീ മണ്ണും കൊണ്ടുപോ, കിട്ടിയതിനെ ഒക്കെ നമസ്കരിക്കുക, യാതൊരു തകരാറുമില്ല. കാര്യം നിന്നിൽ നിന്ന് ഇതിലധികം പ്രതീക്ഷിക്കുന്നില്ല. നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു സദ്വർത്തമാനം നിന്റെ നാട്ടിൽ പോയി പറയണം. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വെള്ളി വാങ്ങിച്ചിട്ടില്ല, പൊന്ന് വാങ്ങിച്ചിട്ടില്ല, വിലയുള്ള വസ്ത്രക്കൂട്ടുകൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പകരം നിനക്ക് തരേണ്ടതിന് എൻ്റെ കയ്യിൽ മണ്ണുണ്ട്. രോഗസൗഖ്യം നിനക്ക് ദൈവം തന്നെങ്കിൽ അതിൻ്റെ കൂടെ നിനക്ക് ഈ മണ്ണൂടെ തരികയാണ്, കൊണ്ടുപോകും. പക്ഷേ ഇതിൽ നിന്നിൽ നിന്ന് ദൈവം ഒന്ന് പ്രതീക്ഷിക്കുന്നു, പോന്നിടത്തൊന്ന് പറഞ്ഞേക്കണം, അരാമിലില്ലാത്ത ഒരു ദൈവം ഇസ്രയേലിലുണ്ട്, നന്നാകാൻ ഉള്ളത് അത് കേട്ടോളും, അവരിഞ്ഞു പോരും. ദൈവത്തിന് സ്തോത്രം. ഒരു സാക്ഷ്യമാണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിന്റെ നാട്ടിൽ നീ ഒരു സാക്ഷ്യം പറയണം, നന്നാകാനുള്ള ചിലത് അരാമിൽ ഉണ്ടായിരിക്കും, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ സേവിച്ചിരിക്കും, വന്നിച്ചിരിക്കും, നീ നരകത്തിൽ പോകാനുള്ളതാ, ഇതുവഴി പോ. എൻ്റെ കർത്താവേ, ഈ പദം നമ്മിൽ ആർക്കും ബാധകമാകരുതേ. ഞാൻ വേറിട്ട് ദൈവത്തെ ആരാധിക്കുന്നത്, വേർപാടോടുകൂടെ ദൈവത്തെ നമസ്കരിക്കുന്നത് എനിക്ക് നിത്യതയിൽ എത്തിച്ചേരേണ്ടതിനാണ്. എനിക്കൊരു നിത്യനാടുണ്ട്, സ്വർലോകമാണ് എൻ്റെ നിത്യനാട്. ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടമുണ്ടെന്ന് വരാം, ഈ ഭൂമിയിൽ എനിക്ക് പരിഹാസവും നിന്ദയും ഉണ്ടെന്ന് വരാം, പക്ഷെ ഇതിനപ്പുറത്ത് ഞാൻ കാണേണ്ട ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നീ ഈ മണ്ണും കൊണ്ടുപോകും, സമാധാനത്തോടെ പോ, നിനക്കൊന്നും വിഷമിക്കാനില്ല. കാരണം നിന്റെ ഉദ്ദേശം നിത്യതയല്ല. ഒരു പക്ഷേ നാം ദൈവത്തോടടുത്ത ആദ്യത്തെ കണ്ണി ഒരു രോഗശാന്തി ആയിരിക്കാം, വേറെ ചിലർ ദൈവത്തോടടുത്ത ആദ്യത്തെ കണ്ണി സാമൂഹികമായ ഒരു ആവശ്യമാകാം, ഇനി ചിലർ ദൈവത്തോടടുത്തത് സാമ്പത്തികമായ ഒരു പ്രശ്നമാകാം. ഒരിക്കൽ നാം ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുക, തന്നെ പ്രസാദിപ്പിക്കുക എന്നൊരു ഘടകം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കാര്യം മറക്കരുത്. ഇന്ന് പകൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നമുക്കൊന്നുകൂടെ സമർപ്പിക്കാം. ഓൾറൈറ്റ്, യേശു ഈ ചരിത്രം പറഞ്ഞു കഴിയുകയും ഈ നയമാൻ്റെ ചരിത്രം കൂടെ പറഞ്ഞു. നയമാൻ്റെ ജീവിതത്തിൽ തന്റെ ആ ദൂത് അവന് പ്രയോജനമായി.
ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുകയിൽ യെരുശലേം ദേവാലയത്തിൽ യേശു പറയുക, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കാതുകളിൽ നിവർത്തിയായി. കപ്പർന്നഹോമിലെ ദേവാലയത്തിൽ ഈ ദൂത നിങ്ങളുടെ കാതുകളിൽ നിറവേറി. പക്ഷെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൂത് കയറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൂത് കയറണമെങ്കിൽ, രണ്ട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു. ഈ വിധവയ്ക്ക് സംഭവിച്ചതും സാറാഫത്തിലെ വിധവയ്ക്ക് സംഭവിച്ചതും നയമാന് സംഭവിച്ചതും എടുത്തു പറഞ്ഞു. ആ ദൂതിൻ്റെ മുമ്പിൽ ഒരു സമർപ്പണം ആവശ്യമാണ്. സറഫത്തിലെ വിധവ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ നിന്ന് ഒടുവിലത്തെ അപ്പമുണ്ടാക്കി തിന്നേച്ച് ചാകാനിരിക്കുന്ന ഇടത്ത് നിന്ന് ഒരു ചെറിയ അട പ്രവാചകന് വേണ്ടി വേർതിരിക്കുവാൻ അവളുടെ ജീവിതത്തെ സമർപ്പിച്ചു. ക്രിയകളാൽ അവൾ ദൈവത്തെ മാനിച്ചു. നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്, ക്രിയയാലല്ല. പക്ഷേ ക്രിയയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, അത് ചത്തതാണെന്ന് മറക്കരുത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തികളാൽ മാത്രമേ വിശ്വാസത്തെ തെളിയിക്കാനൊക്കത്തുള്ളൂ. പ്രവൃത്തികളാൽ വിശ്വാസത്തെ തെളിയിക്കേണ്ടതിന് ആ നല്ല വിശ്വാസത്തെ പ്രവൃത്തിയിലൂടെ കാഴ്ചവെച്ച ആ സാറാഫത്തിലെ വിധവയുടെ അടുക്കളയിലേക്ക് ദൂത് കയറി. കലത്തിലെ മാവ് വർദ്ധിച്ചു, കുറ്റിയിലെ എണ്ണ വർദ്ധിച്ചു, അവളുടെ ആയുസ് നീണ്ടു. ക്ഷാമകാലം മുഴുവനും അവൾ ക്ഷേമമായി കഴിഞ്ഞു. നയമാന്റെ ജീവിതത്തിലേക്ക് ദൂത് വ്യാപരിച്ചു. കാരണം അവിടെയും ഇവിടെയും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ ഇസ്രായേൽ രാജാവിൻ്റെ വാക്കുപോലും അവഗണിച്ചുകൊണ്ട് തൻ പ്രവാചകൻ്റെ മുൻപിലെത്തുകയും പ്രവാചകൻ തന്നെ അപമാനിക്കുന്നത് പോലെ ഇറങ്ങി വരികയോ കൈ ആട്ടുകയോ ചെയ്യാതെ പോയി കുളിച്ച് സൗഖ്യമാകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ തൽക്കാലത്തേക്കൊന്ന് ഒരു ഒഫൻസ് ഉണ്ടായെങ്കിലും അതിൻ്റെ മുമ്പിൽ കീഴടങ്ങി സൗഖ്യമായപ്പോൾ മടങ്ങി വന്നു. തൻ്റെ ജീവിതത്തിൽ ദൂത് കയറുവാൻ ഏറ്റെടുത്തതുപോലെ ഇന്ന് പകൽ ചിലത് ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് വേണ്ടി തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകത ദൈവം എനിക്കും നിങ്ങൾക്കും തരട്ടെ. എങ്കിൽ ദൂത് നമുക്ക് പ്രയോജനമായിരിക്കും. നമുക്കൊന്ന് ചോദിക്കാം, ഞാൻ എന്ത് വേണം കർത്താവേ? അപ്പസ്തോല പ്രവൃത്തി രണ്ടാമധ്യായത്തിൽ വായിക്കുന്നില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറി അഭിഷേകം പകരുന്നത് കണ്ടതായ ജനം, ഓടിക്കൂടിയ ജനം വന്ന് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ എന്ത് വേണം? അവരൊരു മറുപടി പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. മുൻപിങ്ങനൊരു വർത്തമാനം അവർ കേട്ടുപോലും കാണാൻ സാധ്യതയില്ലെങ്കിലും അന്ന് 3000 പേർ സ്നാനമേൽക്കുവാൻ തയ്യാറായി, പറഞ്ഞത് ചെയ്യുവാൻ തയ്യാറായി. നയമാൻ്റെ ചരിത്രത്തിൽ പോയി 7 മുങ്ങാൻ ആവശ്യപ്പെട്ടു, അവൻ പോയി 7 ആ കലക്കവെള്ളത്തിൽ മുങ്ങി. സാറാഫത്തിലെ വിധവയുടെ ചരിത്രത്തിൽ ഒരു ചെറിയ അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുതരാൻ പറഞ്ഞു, അത് കൊണ്ടുകൊടുത്തു, പറഞ്ഞത് അനുസരിച്ചു. ഇന്ന് പകൽ ദൈവത്തെ അനുസരിക്കുന്ന ദൈവ പൈതലേ അനുസരിക്കുന്നവരിലേക്കാണ് ദൂത് വ്യാപരിക്കുന്നത്. അടുത്ത പദം ലൂക്കോസ് 4 പറയുന്നത്, പള്ളിയിലുള്ളവരെല്ലാവരും ഇത് കേട്ട് കോപം നിറഞ്ഞവരായി തീർന്നു. പള്ളിയിലുള്ള എല്ലാവരും ഇത് കേട്ട് കോപം നിറഞ്ഞവരായി തീർന്നു. മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു, പള്ളിയിലുള്ള എല്ലാവരും അവനെ പുകഴ്ത്തി. ഇതെന്തോ ഒരു ലാവണ്യ വാക്ക്! ഞാൻ പറഞ്ഞ അവിടെ ആ എല്ലാവരും എന്ന പദപ്രയോഗം അവിടെയുള്ള ആത്മീയരെ നോക്കിക്കൊണ്ടാണ്. ആ എഴുത്തുകാരൻ്റെ കണ്ണ് അവിടെയുള്ള ആത്മീയരിലേക്ക് തിരിഞ്ഞു. മറ്റേതിനെ അവഗണിച്ച് വെച്ച് പറഞ്ഞു, പള്ളിയിലുള്ള എല്ലാവരും അവനെ പുകഴ്ത്തി. ഇപ്രാവശ്യം അനാത്മീയരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു കൂട്ടം ആത്മീയർ ഇവനൊരു ആത്മീയനാണെന്ന് പറഞ്ഞവർ അവിടെ തന്നെ ഉണ്ട്. എന്നാൽ വേറൊരു കൂട്ടർ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, ഈ പള്ളിയിൽ ഇവനെ വേണ്ടടാ, ഇവനെ തള്ളി പുറത്താക്കാം. നമുക്ക് ആ അതിൻ്റെ 19 വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം. ഐ എം സോറി. 4 ലൂക്കോസിൻ്റെ സുവിശേഷം 4 വായിക്കുന്നില്ല. പള്ളിയിലുള്ള എല്ലാവരും അവങ്കിലേക്ക് നോക്കി ആരംഭത്തിങ്കൽ പ്രശംസിച്ചു. ഒടുവിൽ പള്ളിയിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, തള്ള് ഇവനെ ഈ പള്ളിയിൽ വേണ്ട. അവനെ അവിടെ നിന്നും തള്ളി പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുവന്ന് തലകീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അവനോ ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറിക്കളഞ്ഞു. പള്ളിയിലുള്ളവരെ രണ്ടായി തിരിക്കുന്ന, ഒരു വിഭാഗം ആത്മീയരെയും വേറൊരു വിഭാഗം അനാത്മീയരെയും രണ്ടായി തിരിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രസ്താവനയുമായിട്ടാണ് യേശു അകത്തോട്ട് കയറിയത്. ഇന്ന് പകലും അഭിഷേകത്തിൻ്റെ പ്രസ്താവനയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അത് രണ്ടായി തിരിക്കും. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അതിൻ്റെ മൂർച്ച എത്രയുമാണെന്നറിയാമോ? ഒരു വായ്ത്തലയല്ല, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിമജ്ഞകളെയും വേർപിരിക്കുന്നത് വരെ അകത്തേക്ക് തുളച്ചു കയറുന്നതും ഒരു വേർപാടിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുന്നതുമാണെന്ന് മറക്കരുത്. ഇന്ന് പകൽ ദൈവവചനം ഇടപെടുന്നെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുമോ അതോ എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് വേണ്ടിയായിരിക്കുമോ?
അഭിഷിക്തനായ യേശു അഥവാ യേശു ക്രിസ്തു, ക്രിസ്തു എന്ന പദം അഭിഷിക്തൻ എന്ന പദമാണ്, അഭിഷിക്തനായ യേശു അഥവാ യേശു ക്രിസ്തു കപ്രനഹോമിലെ ദേവാലയത്തിലേക്ക് കയറി തന്നെ ഏൽപ്പിച്ചതായ തിരുവചന ഭാഗം തൻ്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ തൻ വായിച്ചു കേൾപ്പിക്കുകയും ജനം രണ്ടായി വേർതിരിഞ്ഞു. ഒരു കൂട്ടർ പറഞ്ഞു, ഇത് ലാവണ്യവാക്ക്, അഭിഷിക്തമായ പദം. ഇവൻ ഈ പരിജ്ഞാനം എവിടെ നിന്ന്, ഈ അഭിഷേകം എവിടെ നിന്ന്? നിങ്ങൾ അറിഞ്ഞില്ല യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പൊങ്ങിയ പൊങ്ങലിന് പരിശുദ്ധാത്മാവ് തന്നെ അഭിഷേകം ചെയ്യുവാൻ പിതാവ് തൻ്റെ മേൽ ആത്മാവിനെ അയച്ചത്? ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് പകൽ ഒരാത്മാവിൻ്റെ അഭിഷേകം നടക്കട്ടെ. അഭിഷേകം ജനത്തെ രണ്ടായി വേർതിരിച്ചു. അഭിഷേകത്തിൽ ഒരു വിഭാഗം ആളുകൾ അഭിഷേകത്തിന് കീഴടങ്ങി, അവർ പറഞ്ഞത് ലാവണ്യവാക്ക്. വേറൊരു വിഭാഗം ആളുകൾ അഭിഷേകത്തിനോട് എതിർത്ത് നിന്നു, അവർ പറഞ്ഞു ഇറങ്ങി പള്ളി ഇന്ന് മേലാൽ നിന്നെ കൺവെൻഷന് വിളിച്ചേക്കരുത്, മേലാൽ ഇവനെ ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കരുത്, ഇറങ്ങി പള്ളിയിൽ നിന്ന്, ഈ പള്ളിയിൽ അവനെ വേണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ പദം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന അനാത്മീയർ ചേർന്ന് പറഞ്ഞ് ഈ പള്ളിയിൽ ഇവനെ വേണ്ടട, ഇറക്ക്, ഇവനെ ഈ പള്ളി കയറ്റണ്ട. ചിലൂടെ ചൂടന്മാർ പറഞ്ഞ് പള്ളിയിൽ മാത്രം പോരടാ, ഈ പട്ടണത്തിൽ പോലും ഇവനെ വേണ്ട. തനിച്ചൂടം പറഞ്ഞ് ഈ പട്ടണം പണിതിരിക്കുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി ഇവനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലടാ, മേലാളിവനെ ഈ തലമുറയിൽ വേണ്ട, ഇങ്ങനെ ഒരുവനെ ലോകത്തിന് വേണ്ട. ഇന്ന് പകൽക്കാലം ഒരു വിഭാഗം കോപം പൂണ്ട് ആക്രോശങ്ങൾ മുഴക്കുമ്പോൾ വേറൊരു വിഭാഗം കൂപ്പുകൈകളോടുകൂടെ അതേ കർത്താവേ എനിക്കങ്ങയെ വേണം, ഇത് ലാവണ്യവാക്കെന്ന് പറയുവാൻ ഉണ്ട്. ഇതൊരാത്മീയരുടെ ഗ്രൂപ്പാകയാൽ ഇതിനകത്തുനിന്ന് രണ്ടാം ഗ്രൂപ്പ് എഴുന്നേറ്റ് വരട്ടെ. ഒരാത്മീയരുടെ ഗ്രൂപ്പാകയാൽ ഇതിനകത്തുനിന്ന് രണ്ടാം ഗ്രൂപ്പ് എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് ദൈവത്തെ ഒന്ന് അംഗീകരിക്കാം. കർത്താവേ അങ്ങയെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകലൊരു രോഗസൗഖ്യത്തിലൂടെ കർത്താവ് നടത്തേണ്ടതിന്, ഇന്ന് പകലൊരു ദൈവിക വിടുതലിലൂടെ കർത്താവ് നടത്തേണ്ടതിന്, ഇന്ന് പകൽ ചിലരെ കൂടെ കർത്താവ് വിടുവിച്ചെടുക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ കാതുകളിൽ മാത്രം ഈ വചനം കേട്ട് പോയിക്കൂടാ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് പ്രയോജനമാകണം. എന്നെ ദൈവാത്മാവ് ചില ദർശനങ്ങൾ കാണിക്കുന്നുണ്ട്. പറയാൻ ഭയമുള്ളതും വ്യക്തത കുറഞ്ഞതുമായ ചില ദർശനങ്ങളും കൂട്ടത്തിലുണ്ട്. ചെറുകുടലിൻ്റെ അകത്ത് കുരുക്കൾ നിറഞ്ഞിരിക്കുന്ന കാൻസറസ് ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇറ്റ്സ് ഓൺലി ഡൗട്ട്ഫുൾ. ചെറുകുടലിൻ്റെ അകത്ത് കുരുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ഇന്ന് ഒരു ദൈവിക സ്പർശനം ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണം എങ്ങനെയിരിക്കും അതിന് തക്കവണ്ണമായിരിക്കും ആ രോഗത്തിൽ നിന്നുള്ള വിടുതൽ. ഇന്ന് പകൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽ ആ സൗഖ്യത്തിൻ്റെ ചിഹ്നങ്ങൾ കണ്ടു തുടങ്ങും. ഇന്ന് ആ സൗഖ്യത്തിൻ്റെ ചിഹ്നങ്ങൾ കണ്ടു തുടങ്ങും. ഇല്ല എങ്കിൽ ഇത് പ്രയോജനപ്പെടാതെ പോകും. മന്ത് പിടിച്ച കാലുപോലെ ഒരു കാലിൽ നല്ല നീര്, മന്ത്രോഗത്തിന് രണ്ട് കാലിലും നീര് വരുമെന്നാണ് എൻ്റെ അറിവ്. ഇത് ഒരു കാലിൽ നന്നായി നീരുണ്ട്, നല്ല നീര്. ആ കാലിൻ്റെ ആംഗിൾ പൊത്ത, അതിൻ്റെ ആംഗിൾ കുഴ, മടക്കുവാനും നിവർക്കുവാനും പ്രയാസമുണ്ട്. ഏറെക്കുറെ ഒരു പകുതി 45 ഡിഗ്രി ആംഗിളിൽ അതിങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ഇന്ന് പകലായതിൻ്റെ മേലൊരു സൗഖ്യം തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ചില രോഗികളെ തൊടുവാൻ എൻ്റെ കർത്താവ് താല്പര്യപ്പെടുകയാണ്. ചില പ്രതിസന്ധികളുടെ മുമ്പിലായിരിക്കുന്ന ചിലതിനെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ആ വിടുതലിന് വേണ്ടി ഒന്ന് ഏൽപ്പിക്കുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് അടുത്തു വരുമോ? ആരൊക്കെയോ ചില വ്യക്തികൾ അവരുടെ വയറിൻ്റെ മേൽ കൈവെക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ബെഡിൽ വരെ കിടന്നുകൊണ്ട്, അല്ലെങ്കിൽ രോഗിയായി ബെഡിൽ കിടന്നുകൊണ്ട് എനിക്കൊരു സൗഖ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരം വയ്ക്കുന്ന കാഴ്ച എനിക്ക് കാണാം. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ചില രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ രോഗികൾ സൗഖ്യമാകാം. ഒരു ദൈവിക വിമോചനം ഇന്ന് പകൽക്കാലം നടക്കട്ടെ. ഒരു ദൈവിക വിടുതൽ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. സാമൂഹിക ലോകത്തിൽ തളർന്നു പോയ ചിലത്, കുടുംബക്കാരാൾ തള്ളപ്പെട്ട ചിലത്, സമൂഹത്താൽ തള്ളപ്പെട്ടതല്ല, യേശുവിൻ്റെ നാമത്തില് തിരികെയും അംഗീകരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ! ഞങ്ങൾക്ക് വേണ്ടി ലജ്ജ സഹിച്ച യേശുവിൻ്റെ ക്രൂശിൽ നിന്ന് ഇന്ന് പകലൊരു വിടുതല് ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ക്രൂശിൽ നിന്ന് ഒഴുകിയതായ രക്തത്തിൻ്റെ മറവിൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിക്കപ്പെടാം. യേശുവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തത്തിൻ്റെ മറവിൽ ഇന്ന് പകലൊന്ന് ഏൽപ്പിക്കപ്പെടാം. യേശുവേ,
ഈ ദൂതിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരുന്നു. ഇന്ന് പകൽ ഈ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരുന്നു. ഒരു ദൈവിക വിടുതൽ ഇന്ന് ഈ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.